ഈ ആംഗിളിൽ നിന്നാണ് ഓക്കെ. അത് നമുക്ക് നേരെ ക്യാമറയിലേക്കാണ്. ഓക്കെ, ക്യാമറ ഈ സൈഡിലാണ് ഇരിക്കുന്നത്. ഓ, ഈ സൈഡിലോ? ആ, അതായത് ഈ ഭാഗത്തായിട്ട് വരുന്നത്. ഒരു ഏകദേശം ധാരണ കിട്ടിയ എളുപ്പമായിരുന്നു. അതാണ് ക്യാമറ. അപ്പൊ അങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പൊ ക്ലിയർ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ചാനലിൽ വ്യത്യസ്തമായ പരിപാടികൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളുടെ വലിയൊരു സുഹൃത്തും സ്വതന്ത്രചിന്ത മേഖലയിൽ കടന്നു വന്നതിന് ശേഷം പരിചയപ്പെട്ട പല വ്യക്തിത്വങ്ങളിൽ വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിയെന്ന് പറയാവുന്ന ഒരു സുഹൃത്ത് ഷാജഹാൻ ആണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. ഷാജഹാനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. നമുക്കത് ചർച്ചയിൽ, ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ അത് നമുക്ക് സൂചിപ്പിക്കാം. ഇത് വലിയ ഫോർമലായിട്ടുള്ള സംഭാഷണമൊന്നുമല്ല. ഇതുപോലെ ഷാജഹാൻ ഒരു ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് നമ്മൾ അറിയുമ്പോൾ, ഞാൻ അറിയുമ്പോൾ, അതായത് പ്രത്യേകിച്ച് അന്ധർ എന്ന് നമ്മൾ വിളിക്കാറുള്ള ആളുകൾ, രണ്ട് കണ്ണിനും കാഴ്ചയില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ലോകം കാണുന്നത് എന്നൊക്കെ പലപ്പോഴും അന്തം വിട്ടു നിന്നിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഇരിക്കെയാണ് ഷാജഹാനെ പോലെ ഒരാളെ അടുത്തറിയാനും കൂടെ താമസിക്കുമ്പോൾ അവരെങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്, ഓരോ ചുവടും വെക്കുന്നത് എങ്ങനെയെന്നുള്ളത്. സത്യത്തിൽ ഷാജഹാൻ അറിയാതെ മാറി നിന്ന് നോക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിന് പങ്കുവെക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇന്ന് അദ്ദേഹത്തെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. വെൽക്കം ഷാജഹാൻ. താങ്ക് യു ആരിഫ്, ഒരുപാട് അതിഭാവുകത്വം നിറഞ്ഞ ഇൻട്രൊഡക്ഷനൊക്കെ തന്നു. അപ്പോൾ അത്രയൊന്നുമില്ല, ഒരു സാധാരണ ഹ്യൂമൻ ബീയിങ്, അത്രയേ ഉള്ളൂ. കാരണം നിങ്ങളൊക്കെ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ശാസ്ത്രം പുരോഗമിച്ചത് കൊണ്ട് തന്നെ കാഴ്ചയുടെ അഭാവം ഒരു പരിധിവരെ നമുക്ക് മറികടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഈ ഇൻട്രൊഡക്ഷനൊന്നും ആവശ്യമില്ല. കാരണം നമ്മളൊക്കെ സാധാരണ ഡെയിലി ലൈഫിൽ നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ കൂടുതലൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് സൂപ്പർ നാച്ചുറൽ പവറോ അങ്ങനെയൊന്നും നമുക്കില്ല. നിങ്ങൾക്കുള്ളത് എന്താണോ അത്ര തന്നെ നമുക്കും ഉള്ളൂ. സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഗതികളെ പൂർണ്ണ അർത്ഥത്തിൽ നിഷ്പ്രഭമാക്കുന്ന കാര്യമാണ് ഷാജഹാൻ രണ്ടാമത് പറഞ്ഞത്. എന്നാലും ആ ജാളിത ഞാൻ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്. ഷാജഹാൻ മൊബൈലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നു, അതുപോലെ പല കാര്യങ്ങളും കാണുമ്പോൾ സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കാറുണ്ട്, അതിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതെങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത്, എന്താണ് അതിൻ്റെ ടെക്നിക്ക്? മൊബൈല് നമ്മൾ ഓപ്പറേഷൻ നടത്തുന്നത് ആളുകൾ ചോദിക്കാറുണ്ട്, മൊബൈലൊക്കെ കൊണ്ട് നടക്കുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങൾ മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാ കൊണ്ട് നടക്കുന്നത് ചോദിക്കാറുണ്ടോ? അങ്ങനെ ഇതുവരെ ചോദിച്ചത് കണ്ടിട്ടില്ല. എങ്ങനെയാണ് നിങ്ങൾ മൊബൈൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കതൊന്ന് കാണാം. ഇപ്പൊ നമ്മള് ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ എല്ലാ ആൻഡ്രോയിഡിലും സെറ്റിംഗ്സില് ആക്സസബിലിറ്റിയിൽ ടോക്ക് ബാക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അത് ലോ വിഷനും ടോട്ടലി ബ്ലൈൻഡ്സിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ഓൺ ചെയ്തിട്ടാല് നമ്മൾ എന്ത് ചെയ്യുന്നു അത് നമുക്ക് പറഞ്ഞു തരും. ഇപ്പൊ നമ്മള് സ്ക്രീൻ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാല് അത് ഞാൻ സ്പീഡ് കൂട്ടിയതാണ്, എനിക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട്. എനിക്കിതൊന്നും കേട്ടിട്ടൊന്നും മനസ്സിലാകില്ല. അതിപ്പോ 12:03 എന്നാണ് സമയം പറഞ്ഞത്. അപ്പൊ നമ്മള് ഗാലറി മെസ്സേജസ്, ആ മെസ്സേജസിൽ 2 തവണ ക്ലിക്ക് ചെയ്താലും മെസ്സേജസ് ഓപ്പൺ ആവും. ഇപ്പോ ട്രൈഡ് ഒരു മെസ്സേജാണ്, നിങ്ങൾ അറിയാത്ത ഇന്റർനാഷണൽ കോൾ വല്ലതും റിസീവ് ചെയ്താല് നിങ്ങൾക്ക് ഒരു നമ്പറിലേക്ക് കംപ്ലൈന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജാണ്. ഞാന് വാട്സപ്പ് ഓപ്പൺ ചെയ്തു, ഫിംഗർ പ്രിന്റ് വെച്ചു. ഞാനൊരു വാട്സപ്പിലേക്ക്
ഇത് നമ്മുടെ എൻ ആർ സിയുടെ ഗ്രൂപ്പാണ്. ഇതൊക്കെ ഓരോ ഗ്രൂപ്പുകൾ ആണ് പോകുന്നത്. ഇത് ഹോം സ്റ്റോർ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്നതിന്റെ അടുത്തുള്ള ഒരു ഇതാണ്. അവരുടെ ഫുഡ് മെനു ഒക്കെ അവർ എല്ലാവർക്കും മെസ്സേജ് ചെയ്യുന്ന കൂട്ടത്തിന് മെസ്സേജ് ചെയ്താണ്. അപ്പൊ അങ്ങനെ പേഴ്സണലാണെങ്കിലും അങ്ങനെ നമുക്ക് ആ പേര് പറയും, അങ്ങനെ നമുക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. ഇതൊരു നമ്പറാണ്, ഇത് അഫ്സര് ഒരു പാട്ട് ലിങ്ക് അയച്ചതാണ്. ഇപ്പൊ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ എസ് എം എസിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു സെക്കൻഡ്, ഈ എസ് എം എസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയണം. അതായത് സാധാരണ ഇപ്പൊ നമ്മള് പോലീസുകാരൊക്കെ സ്ഥിരം അതുപോലെ നമ്മളൊക്കെ സ്ഥിരം മെസ്സേജ് വരാറുണ്ട് എസ് എം എസ്, അതായത് ഒ ടി പി ആർക്കും കൊടുക്കരുത്, അതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില വാർണിങ്സ് ഒക്കെ പറഞ്ഞിട്ട് അല്ലേ. ഷാജഹാൻ അങ്ങനെ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഈ പറയുന്ന ഒ ടി പി ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടോ? അങ്ങനെ എനിക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഒ ടി പി ഷെയർ ചെയ്തിട്ടൊന്നല്ല, എന്നെ പരിചയപ്പെട്ട ഒരാള് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് പറഞ്ഞിട്ട്, അങ്ങനെ എന്റെ ഒരു പിന്നെ കസ്റ്റംസ് എന്നാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് എന്റെ 10-45,000 രൂപ അങ്ങനെ പോയി. പിന്നെ എന്നോട് സൈബർ സെറ്റ് പോയപ്പോ കൊടുക്കരുതെന്ന് പറഞ്ഞു. പിന്നെ അത് പോട്ടെന്ന് വിചാരിച്ചു പറഞ്ഞു, പിന്നെ തിരിച്ചിട്ടാന്നും പോകുന്നില്ല. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അല്ല, ഞാനത് ചോദിക്കാൻ കാരണം ഈ ഒ ടി പിയുടെതല്ല, ഇതെന്നെ ആള് പരിചയപ്പെട്ടിട്ട് എനിക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്, കുറെ ഫോട്ടോസ് ഒക്കെ വാട്സപ്പിൽ അയച്ചു. പിന്നെ പിറ്റേ ദിവസം എന്നെ ഒരു സ്ത്രീ വിളിച്ചിട്ട് കസ്റ്റംസ് ഓഫീസിൽ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ അഡ്രസ്സ് നല്ല വെച്ച് ഗിഫ്റ്റ് ഇതായിട്ടുണ്ട്, അപ്പൊ 45,000 രൂപ നിങ്ങൾ ഈ ഡ്യൂട്ടി ടാക്സ് അടക്കണം എന്ന് പറഞ്ഞിട്ട് അത് അടച്ചു. പിന്നെ എന്നോട് പറഞ്ഞത് ഇതിൽ ബ്രിട്ടീഷ് പൗണ്ട് 50,000 ഉണ്ട്, അതിന് നിങ്ങൾ 2,000,000 ടാക്സ് അടക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് കാര്യം എനിക്ക് മനസ്സിലായത്. അപ്പൊ ഏതായാലും പോയത് പോയി, പോയത് പോയി. അപ്പൊ ആ ഒരു കാര്യം പഠിക്കാൻ 45 രൂപ ഫീസ് കൊടുക്കേണ്ടി വന്നു. അതെ, 45,000. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ചോദിക്കാൻ വന്നത് ഇതാണ്, ഈ ആളുകള് ഇതുപോലെ പറ്റിക്കപ്പെടുന്നു പല രീതിയിൽ, അതായത് കാഴ്ചയുള്ള ആളുകളുടെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോ എങ്ങനെയാണ് ഈ ലോകത്ത് ഇങ്ങനെ ജീവിക്കുമ്പോ അങ്ങനെ സ്പെഷ്യൽ കരുതലുകൾ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? സ്പെഷ്യൽ കരുതലുകളൊന്നും ഞാൻ എടുക്കാറില്ല. ഞാൻ സാധാരണ എങ്ങനെ ജീവിക്കുന്നു ആ രൂപത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. എനിക്ക് ഒരു കെയറും ഇല്ലാതെ ജീവിക്കുന്ന ആണ് ഞാൻ, കാരണം എന്റെ റൂമൊക്കെ ആ ഒരു രൂപത്തിൽ അരങ്കോലാക്കിയിട്ട് ഒരു കെയറും ഇല്ല. നമ്മൾ പോകുന്നതും വരുന്നതും ഒക്കെ ചിലപ്പോൾ രാത്രി 2 മണിക്കായിരിക്കും മൂവി കഴിഞ്ഞ് വരിക. പരമാവധി ഇറങ്ങുന്ന എല്ലാ സിനിമയ്ക്കും ഫസ്റ്റ് ഷോക്ക് തന്നെ പോകാൻ നോക്കും. ഫാൻ ഷോയ്ക്കും പോകാറുണ്ട്? ഫാൻ ഷോയ്ക്ക് ഇതുവരെ പോയിട്ടില്ല. പോകാനുള്ള പ്ലാൻ ഉണ്ടോ? എനിക്ക് ഈ ഇന്റർവ്യൂ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പർ ഇതിന്റെ കമന്റ് ബോക്സിൽ, അല്ലെങ്കിൽ ഞാൻ എന്റെ നമ്പർ പറയാം. എനിക്ക് CBE 5 ഫാൻ ഷോ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ എന്റെ നമ്പർ പറയാം, ആരെങ്കിലും എന്നെ ഒന്ന് വിളിച്ചാൽ ഉപകാരമായിരുന്നു. തിരുവനന്തപുരത്താണ് ഞാൻ. ഈ മമ്മൂക്ക ഫാൻസ് ഉണ്ടെങ്കിൽ, എനിക്ക് ഏറ്റവും കൂടുതൽ സിനിമയിൽ ഇഷ്ടം മമ്മൂക്കയാണ്. വോയിസ് മോഡുലേഷനൊക്കെ ഒരു വേറെ ലെവലാണ് ആളുടെ വോയിസ് മോഡുലേഷൻ. ഈ പ്രായമായിട്ടും വോയിസ് ഒക്കെ അത്രയും കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കയ്യട നമ്മൾ കൊടുക്കണം. സിനിമാ പ്രാന്തം തന്നെയാണ്. പിന്നെ ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ് ഞാൻ കൂടുതൽ കേൾക്കുക. അപ്പോ ഞാൻ എന്റെ നമ്പർ പറയാം, 9645809083. ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു ഫാൻ ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് തന്നാൽ ഞാൻ വരാൻ തയ്യാറാണ്. പിന്നെ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ആർക്കെങ്കിലും എന്നെ പരിചയപ്പെടണമെന്ന് തോന്നുന്നെങ്കിൽ അവർക്കും വിളിക്കാം. എനിക്ക് സൗഹൃദങ്ങൾ കൂടുതൽ താല്പര്യമാണ്. ഞാൻ യാത്രകളിലും മറ്റുമൊക്കെ പരിചയപ്പെട്ട ഫ്രണ്ട്സാണ് എനിക്ക് കൂടുതലുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ ഇന്നലെ തന്നെ ലുലുവിൽ പോയപ്പോൾ എന്നെ മെട്രോയിൽ മുഴുവൻ കാണിച്ചെന്നൊരു സൗമ്യ എന്ന് പറയുന്നൊരു ചേച്ചിയുണ്ട്. അവരെൻ്റെ ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങളും എല്ലാം എടുത്തിട്ട് എന്നെ മെട്രോയിൽ ലുലുവിലാക്കി തന്നു. PVR അവിടെ ആക്കി തന്നു. KGF ഞാൻ 2-ഒരു തവണ കൂടെ ഇന്നലെ കണ്ടു. അപ്പോൾ ആ ചേച്ചിക്ക് ഞാൻ ഈ ഇൻ്റർവ്യൂവിലൊരു താങ്ക്സ് പറയാണ്. പിന്നെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. നമ്മളെ വിറകുള്ളി മീറ്റ് നാളൊരിക്കൽ ഞാൻ പോയി. അതിലെ സൗദ, ഷെറീനത്ത, ശ്യാം, അങ്ങനെ അതിലുള്ള ബന്ന, റാബി, പിന്നെ ആരിഫ്, ലിയാക്കത്ത്, ഷിജി, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ എൻ്റെ എനിക്കൊരു സുമിത എന്ന് പറയുന്നൊരു ചേച്ചിയുണ്ട്, ഞങ്ങളുടെ ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. പിന്നെ എൻ്റെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, അതിൽ ഒരു കിരൺ എന്ന് പറഞ്ഞ സ്റ്റാഫ് ഉണ്ട്. അവൻ എൻ്റെ പ്രായമുള്ള, അപ്പോൾ അവനും ഞാനും തമ്മിൽ എപ്പോഴും പല തമാശകളും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരിതാണ്. അവൻ നല്ല തഗ്ഗാണ് ആള്. അപ്പോൾ എല്ലാവർക്കും ഞാൻ എന്നെ ഞാൻ ജനിച്ചിട്ട് ഇന്ന് വരെ എന്നെ സഹായിച്ച എല്ലാവരോടുമാണ് എനിക്ക് നന്ദി. എസ്പെഷ്യലി ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്ത ഒരുപാട് ഫ്രണ്ട്സ്. ഞാൻ കേരളവർമ്മ കോളേജിലാണ് ഡിഗ്രി പഠിച്ചത്, BA History. അപ്പോൾ അവിടെയൊക്കെ റെക്കോർഡ് ചെയ്ത ഒരുപാട് പേരുണ്ട്.
പിന്നെ എം എക്ക് എനിക്ക് ലിൻഡ, രാഖി, ആതിര, ഒരു വിശാന്ത്, ഞാന് ഇവരെ ഞങ്ങൾ ഹിസ്റ്ററിയിൽ, പിന്നെ ഒരു മമത എന്ന് പറഞ്ഞ കുട്ടി, ഇവരൊക്കെയാണ് എന്നെ പഠിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ എൻ്റെ ടീച്ചേഴ്സ് അഫ്കോഴ്സ് അവരോട് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്, ഞാൻ ബാങ്ക് കോച്ചിങ് ചെയ്തത് എറണാകുളത്ത് മഹേന്ദ്രയിലാണ്. ഒരു രാമു എന്ന് പറയുന്ന സാറ് ഉണ്ടായിരുന്നു അന്ന്, പിന്നെ ഒരു റിങ്കി എന്ന് പറയുന്ന മിസ്. അവരിപ്പോൾ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എറണാകുളത്ത് തിരുവനന്തപുരത്തും തുടങ്ങിയിട്ടുണ്ട്, കരിയർ മേക്കേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. സാധാരണ നമ്മളൊരു പ്രൈവറ്റ് സ്കൂളിലൊക്കെ കോച്ചിങ് ക്ലാസ്സിനൊക്കെ പോയാൽ നമ്മളെ ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ അനുവദിക്കത്തില്ല. ഞങ്ങൾ പഠിക്കുന്നത് വോയിസ് റെക്കോർഡറിൽ അല്ലെങ്കിൽ മൊബൈലിലോ ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് അത് കേട്ട് പഠിക്കുകയാണ് ഞങ്ങൾ ചെയ്യാറ്. സാധാരണ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയും നിങ്ങളെ ക്ലാസ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങളെ ക്ലാസ് പുറത്ത് പോയാൽ ഞങ്ങൾക്കത് ഇതാണെന്ന് പറയും. പക്ഷേ ഇവർ തന്നെ ഈ റിങ്കി മിസ്സും രാമുസാറൊക്കെ മൊബൈൽ വാങ്ങിച്ചിട്ട് അവരുടെ അടുത്ത് അവർ തന്നെ വെച്ച് നമുക്ക് ക്ലാസ് റെക്കോർഡ് ചെയ്ത് തന്നിട്ടൊക്കെയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു അശ്വിൻ സാറ്, ഇവരോടൊക്കെ നന്ദി പറയുന്നു. പരീക്ഷ എഴുതി തരാനൊക്കെ എനിക്ക് നമ്മൾ ഉത്തരം പറഞ്ഞു കൊടുക്കും, അവരെഴുതും. അപ്പോൾ അതാണ്, അപ്പോൾ എനിക്ക് അശ്വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറാണ് എക്സാം എഴുതി തരാൻ വന്നത്. അപ്പോൾ ഉത്തരങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു, സാറ് അത് ടിക്ക് ചെയ്യാണ് ചെയ്യുക. അവരോടൊക്കെ എനിക്ക് ഈ അവസരത്തിൽ നന്ദിയുണ്ട്, അതാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂൾ ജീവിതത്തിലൊക്കെ എങ്ങനെയാ ഒരു സ്കൂൾ ജീവിതത്തെ കുറിച്ച് പറയുന്നെങ്കിൽ, അന്നൊക്കെ ബ്ലൈൻഡ് സ്കൂൾ എന്ന് പറയുന്നത് 7 വരെയാണ് ബ്ലൈൻഡ് സ്കൂൾ. അന്ന് നമുക്ക് പല കാര്യങ്ങളും അറിയത്തില്ല. അപ്പോൾ ടീച്ചേഴ്സിനോട് പറയാനുള്ളത്, അവരോട് ദേഷ്യം കൊണ്ട് പറയല്ല, നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ ഡിഗ്രിക്കൊക്കെ ചെന്നപ്പോഴാണ് നമുക്ക് അവർ മനസ്സിലായത്, കുട്ടികളെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് കുറച്ച് ഉയർന്ന ആളുകളാണ്, കുട്ടികൾ കുറച്ച് താഴെയാണെന്നൊക്കെ ഉള്ളൊരു ധാരണ പൊതുവെ ബ്ലൈൻഡ് സ്കൂളിലെ ടീച്ചേഴ്സിനുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മാറ്റണം. ഇപ്പം ഒരു ടീച്ചർ ബെഞ്ചിലിരിക്കുകയാണെങ്കിൽ നമ്മളെ അവർ നിലത്താണ് ഇരുത്തുക, നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മളെ നിലത്തിരുത്തിയിട്ടൊക്കെയാണ് സംസാരിക്കുക. പിന്നെ ഇപ്പം എങ്ങനെയാണെന്നറിയില്ല, അന്ന് നമ്മളെ ഒരു മങ്കട പള്ളിപ്പുറം ബ്ലൈൻഡ് സ്കൂളാണ്, മലപ്പുറം ജില്ലയിലുള്ള. ഷാജാന്റെ സ്ഥലം മലപ്പുറമാണ്? ആ, എൻ്റെ സ്ഥലം മലപ്പുറമാണ്. മലപ്പുറം വീട്ടിൽ പോകാറുണ്ട് ഇപ്പോൾ? ആ, വീട്ടിൽ എനിക്ക് പോകാറുണ്ട്, വീട്ടുകാരുമായിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ വിട്ടതിന് ശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഇപ്പോൾ എനിക്ക് എതിർപ്പുകളൊന്നുമില്ല, ആ ഒരു ടൈമിലുണ്ടായിരുന്നുള്ളൂ, ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് എതിർപ്പുകളൊന്നുമില്ല. ആ, വിളിക്കാറൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് ഞാൻ മതവിമർശനം പരസ്യമായിട്ട് നടത്തുന്നതിനോട് അവർക്ക് എതിർപ്പുണ്ടെന്നുള്ളൂ. പിന്നെ എനിക്ക് കൂടുതൽ താല്പര്യം ഇപ്പം നിങ്ങളെയൊന്നും പോലെ എപ്പോഴും മതവിമർശനം നടത്താനല്ല, എനിക്ക് കൂടുതൽ സിനിമ കാണുക, ലൈഫ് എൻജോയ് ചെയ്യുക, പുതിയ പുതിയ ടെക്നോളജികൾ അപ്ഗ്രേഡ് ചെയ്യുക, ഇതൊക്കെയാണ് നമുക്ക് കൂടുതൽ താല്പര്യം. സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ ചോദിക്കാൻ വന്നാ, ഇപ്പൊ മമ്മൂട്ടിയുടെ വലിയ ആരാധകനാന്ന് പറഞ്ഞു, ഈ CBI 5 ഫാൻ ഷോ കാണണം എന്നുള്ള ആഗ്രഹം പങ്കുവച്ചു. അതെ, മമ്മൂട്ടി എങ്ങനെ ഇരിക്കുന്നത് ഒന്ന് പറയൂ നിങ്ങളുടെ കാഴ്ചകൾ. ഞങ്ങളുടെ ആളുകളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ആള് ഒത്ത തടിയും ഒത്ത ഹൈറ്റും ഉള്ള ഒരാളാണ്. പിന്നെ ആളെ ഈ നമ്മളെ മമ്മൂക്കയുടെ പഴയൊരു ബർത്ത്ഡേ വീഡിയോ കുറച്ചുണ്ട്, ഈ നമ്മളെ ഒരു പരിചയമില്ലാത്ത കുറെ ഈ ഇംഗ്ലീഷ് ആൾക്കാരോട് സായിപ്പന്മാരോട് ചെന്നിട്ട് ഇങ്ങനെ ഒരാൾ ചോദിക്കുക, മമ്മൂക്കയുടെ ഫോട്ടോ ഉണ്ട്, ഇയാളെ കണ്ടാൽ ഇപ്പം എത്ര പ്രായമുണ്ടെന്ന്. അപ്പോൾ അധികം പേരും പറഞ്ഞത് 40-45 ആ ഒരു പ്രായമാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്ക് 70-71 വയസ്സായി, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് അത്രയും പുള്ളി കാത്തു സൂക്ഷിക്കുന്നുണ്ട്, കാരണം ആ ഒരു ശരീരം, ആ ഒരു വോയിസ് എല്ലാം പുള്ളി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെയാണ്. ഞാൻ നേരിട്ട് കാണാത്ത ഒരു ആൻറ്റി എനിക്കുണ്ട്, സൈറ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ റിയ സൈറയെ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ജാനിമാൻ സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ സിനിമ കാണുന്ന കാര്യത്തില് പിന്നിലായിരുന്നു. അപ്പോ നമുക്ക് റിയ സൈറ എന്ന് ഒരുപാട്, പിന്നെ പറഞ്ഞ പോലെ ഏതെങ്കിലും സിനിമ കണ്ടിട്ട് ഇങ്ങനെ വിമർശനം പറയാനുള്ള ഇത് വരുമ്പോ മാത്രം പോയി കാണും, അതാണ് ചെയ്യാറുള്ളത്. നമുക്ക് ഇപ്പോ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ട്, റിയ സൈറ. ആ ഒരു നടിയും കൂടെയാണ്, നമ്മുടെ അയ്യപ്പനും കോശിയിലെ ഡബിങ്ങിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാണ്. അപ്പോ ആളുടെ ഉമ്മ എന്റെ ഒരു നല്ല സുഹൃത്താണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ആളെ, ഞങ്ങൾ വാട്സപ്പിലൂടെയാണ് ഞങ്ങൾ സംസാരം. എൻ്റെ വേറൊരു ഫ്രണ്ട് അങ്ങനെ എനിക്ക് നമ്പർ വേണം എന്നാണ് എൻ്റെ വേറൊരു ഫ്രണ്ട് നമ്പർ തന്നാണ്. അപ്പോൾ ഞാൻ നമ്പർ തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ആൾക്ക് മെസ്സേജ് അയച്ചാൽ എന്തെങ്കിലും തോന്നുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാനുമായിട്ട് പിന്നെ എനിക്ക് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആൾ അനുവദിച്ചു. ഞങ്ങൾ കുറേ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്, ഞാനുമായിട്ട് നല്ലൊരു കമ്പനിയാണ്. നേരിട്ട് കാണണം എന്ന് എനിക്കുണ്ട്, പക്ഷെ നമ്മൾ ഈ ചുമ്മാ ചൊറിയും കുത്തിയിരിക്കുന്ന പോലെ അല്ലല്ലോ, അവർക്ക് ഭയങ്കര ബിസിയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ചുമ്മാ ജോലിയും കഴിഞ്ഞ് സിനിമയും കണ്ട് പിന്നെ ചൊറിയും കുത്തിയിരിക്കലാണ് നമ്മുടെ പരിപാടി. ജോലിയും കഴിഞ്ഞ് സിനിമയും കഴിഞ്ഞ് പിന്നെ ഇതിനൊക്കെ സമയം കിട്ടും.
ആ നമ്മൾ ഈ ശനി ഞാനൊക്കെ ഇപ്പോ വേറെ പണിയൊന്നും ഇല്ലല്ലോ, പഴയ പണങ്ങളൊക്കെ എടുത്ത് കാണാ ഇതൊക്കെ. പിന്നെ ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസമാണ് എൻ്റെ അലക്കലുടെ, അത് നമ്മൾ അന്ന് രാവിലെ എല്ലാം കൂടെ അലക്കാണ് പതിവ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാര്യം എന്താണ്? അങ്ങനെ ചോദിച്ചാല് ആ ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. കാരണം ചില ആളുകൾ നമ്മളോട് ചോദിക്കും, നിങ്ങളൊക്കെ എന്തിനാണ് വീട്ടിൽ നിന്ന് പോകുന്നത്, നിങ്ങൾക്ക് വീട്ടിലിരുന്നോളാം, നിങ്ങളിപ്പോഴും എങ്ങനെ പടം കാണും, നിങ്ങളൊക്കെ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ സമൂഹം ഇത്ര പുരോഗമിച്ചിട്ടും ഇവരിതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. അതിന് ഒരു പരിധിവരെ സിനിമകളും കാരണമാകുന്നുണ്ട്. കാരണം പല സിനിമകളിലും ഇപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ ആ ഒരു രീതിയിലാണ് കാണിക്കുന്നത്. ആ അവർക്കൊന്നും അറിയാൻ പാടില്ല അങ്ങനെയൊക്കെ ഇപ്പം ഇറങ്ങുന്ന പല സിനിമകളിൽ പോലും അങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റണം. കാരണം ഇപ്പോൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് ഒരുപാട് നല്ല രീതിയിൽ കാണിക്കുക, മൊബൈൽ യൂസ് ചെയ്യുന്നതും ജോലി ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുക. പക്ഷേ ഇപ്പോഴും ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ പാട്ട് പാടി നടക്കുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ആ ഒരു വിഷയത്തിൽ അവരോടൊക്കെ പറയാനുള്ളത്. ഷാജഹാനെ സംബന്ധിച്ചിടത്തോളം കാഴ്ച എത്ര പൂർണ്ണമായിട്ടും കാഴ്ചയില്ല? ആ ഇല്ല, പൂർണ്ണമായിട്ടും കാഴ്ചയില്ല. 100% 100% ബ്ലൈൻഡ് ആണ്. അത് ജന്മന ഇങ്ങനെയാണ്? ആ ജന്മന അങ്ങനെയാണ്. ഓക്കെ. ഇനി ഇതിൽ ഏറ്റവും വലിയ ഒരു കുറെ കാലങ്ങളായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, രണ്ട് കണ്ണുണ്ടായിട്ട് ആളുകൾ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാതെ, കാണാൻ സാധിക്കാതെ, കണ്ടിട്ടും മനസ്സിലാവാതെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതെ. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലോകത്ത് എങ്ങനെയാണ് ഷാജഹാൻ ഈ പറയുന്ന സ്വതന്ത്ര ചിന്തയിലേക്കും ഇതൊക്കെ കണ്ട് കാണാതെ തന്നെ ഉൾക്കാഴ്ചയിലൂടെ അത് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് വന്നത് എങ്ങനെയാണ്? എന്താണ് ആ പ്രോസസ്? എത്ര നാളായി അത് അങ്ങനെ ചെയ്തിട്ട്? ഞാൻ എൻ്റെ PG ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ യൂട്യൂബിൽ എന്തോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ബിന്ദു ടീച്ചറുടെ ഒരു ഫെമിനിസം, ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് ഫെമിനിസം ലിംഗ സമത്വം എന്ന് പറഞ്ഞൊരു പ്രഭാഷണം കേട്ടു. അങ്ങനെ സജഷനും കേട്ടു. പിന്നെ ഞാൻ DC ബുക്സിൻ്റെ KLF പോയി കാരശ്ശേരി മാഷിൻ്റെ പ്രഭാഷണം കേട്ടു. അങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ മതം പഠിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഖുർആനൊക്കെ വായിച്ചത് ഞാൻ ഇതിൽ കൂടുതൽ പഠിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വായിച്ചത്. കാരണം ഇതിൻ്റെ പ്രചാരകർ ആകണമെന്ന് വിചാരിച്ച് വായിച്ചപ്പോഴാണ് പിന്നെ അപ്പോഴാണ് എനിക്കിതിൽ ഇതൊക്കെ മനസ്സിലായത്. പിന്നെ ഞാൻ ബൈബിളൊക്കെ കുറേ വായിച്ചു അന്നൊന്നും. പിന്നെ ഞാൻ ആ ഒരു ടൈമിൽ പെട്ടെന്ന് സ്വതന്ത്ര ചിന്തകനായതല്ല. ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞത് മതം മണ്ടത്തരാണ്, ദൈവമുണ്ട്, കാരണം ഈ മതപണ്ഡിതന്മാരൊക്കെ ഇതിനെ ആവശ്യമില്ലാത്ത രീതിയിൽ വ്യാഖ്യാനിച്ച് അവർക്ക് വേണ്ടി വെച്ചതാണെന്നാണ്. അത് ദൈവത്തിന് എന്തിനാണ് പ്രാർത്ഥന എന്നൊക്കെ ചോദിച്ചു. പിന്നെയാണ് ഞാൻ ഇവല്യൂഷനെ കുറിച്ചും മറ്റുമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളാ ദൈവം എന്നുള്ളത് ഒരു സങ്കല്പം മാത്രമാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. കാരണം ഗ്രാജുവലി നമ്മൾ സ്വതന്ത്ര ചിന്തകരാകുന്നതൊക്കെ ഗ്രാജുവലി മാത്രമാണ്. പിന്നെ ചില ആളുകൾ പെട്ടെന്ന് ആ ഞാൻ ഇന്നിപ്പോ രാവിലെ പുട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് പോലെ ഒരാൾക്ക് സ്വതന്ത്ര ചിന്തകനാകാൻ പറ്റില്ല. അങ്ങനെ പലരും ഇന്റർവ്യൂവിൽ ഞാൻ ആദ്യം ഒരു സ്വതന്ത്ര ചിന്തകനായിരുന്നു പിന്നെ മതത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ അതെന്താന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ചെറുപ്പത്തിൻ്റെ ആ ഒരു ഇതിൽ ഒരു നിഷേധാത്മക സമീപനം ഉണ്ടാവും എല്ലാത്തിനോടും. 10, 14, 15 വയസ്സിലൊക്കെ പള്ളി പോകുന്നാ പോവില്ല, അതൊരിക്കലും ഒരു സ്വതന്ത്ര ചിന്തയല്ല, അത് ആ ഒരു പ്രായത്തിന്റെ നിഷേധാത്മക സമീപനം അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സ്വതന്ത്ര എന്ന് പറയുന്ന ആളുകളുണ്ട് പിന്നെ മതത്തിലേക്ക് പോയിരുന്നത്. പക്ഷെ ഒരു നന്നായി പഠിച്ചൊരാൾ സ്വതന്ത്ര ചിന്തകനായാൽ അവർ മതത്തിലേക്ക് പോകുന്നത് വളരെ പ്രയാസമാണ്. അപ്പൊ ഈ സ്വതന്ത്ര ചിന്തയിൽ നിന്നും തിരിച്ചു മതത്തിലേക്ക് പോയി എന്ന് പറയുന്ന ആളുകൾ വാസ്തവത്തിൽ അവർ സ്വതന്ത്ര ചിന്തകരായിരുന്നില്ല. ഒന്നെങ്കിൽ അവര് ആ ഒരു ടൈമില് ആളെ കാണിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവര് സ്വതന്ത്ര ചിന്തയിലേക്ക് വരുന്നത് ചില താല്പര്യങ്ങളോടുകൂടെ വരുന്നവരുണ്ട്. അതായത് പൊതുവെ പറയുന്നത് സ്വതന്ത്ര ചിന്തകരെല്ലാം മതാർമ്മിക ജീവിതം നയിക്കുന്നവരാണ്, മറ്റേ ലൈംഗിക അരാജകത്വം എന്നൊക്കെയാണ് പറയുന്നത്. അതിനു വേണ്ടി മാത്രം സ്വതന്ത്ര ചിന്തകരാകുന്ന പലരുമുണ്ട്. അത് എന്നിട്ട് ഇതൊന്നും നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ മതത്തിലേക്ക് തിരിച്ചു പോയിട്ട് സ്വതന്ത്ര ചിന്തകരെ കുറ്റം പറയുന്നവരും ഉണ്ട്. പിന്നെ ഈ ലിബറലുകൾ എന്ന് പറഞ്ഞ ചില കപടരായിട്ടുള്ള ആളുകളുണ്ട്, മതത്തെയൊക്കെ പ്രീണിപ്പിച്ചു നിൽക്കുന്നത്. അവരെ കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അവരെ നമ്മൾ FIR ഇട്ട് തള്ളി. ഞാനിപ്പോ പറഞ്ഞു വന്നപ്പോ ഓർക്കാണ് ഈ ഷാജഹാനെ ഞാൻ പരിചയപ്പെടുന്നത് ഇതേപോലെ എസൻസിന്റെ ഒരു രീതിയിൽ വെച്ചിട്ട്. ആ അതെ, ഇങ്ങനെ ഒന്ന് അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചു പോയി, ഒന്ന് കൈ തന്നു പോയി. പിന്നെ നമ്മൾ മെസ്സഞ്ചറിലാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ നമ്പർ എനിക്ക് തന്നത്. അന്നും എനിക്കറിയില്ല ഷാജഹാൻ അങ്ങനെ ഒരു പൂർണ്ണ അന്ധത ബാധിച്ച ആളാണ് എന്നുള്ളത് എനിക്ക് അന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് കണ്ടു, അന്നെന്തോ സന്ധ്യ വാങ്ങിയ ഒരു സമയമായിരുന്നു, ഇരുട്ടൊക്കെ ആയിരുന്നു അവിടെ.
ഒരു ഉച്ചക്കാണ് നമ്മൾ കണ്ടത്, നിങ്ങളുടെ പ്രഭാഷണം കഴിഞ്ഞ ഒരാളുടെ കൂടെ വൈകിട്ടാണെന്നാണ് എന്റെ ഓർമ്മ. വളരെ വൈകിട്ട്. പിന്നെ നമ്മൾ ശരിക്കും കാണുന്ന മറ്റേ എറണാകുളത്ത് ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു ആവശ്യത്തിന് വന്നപ്പോ നിങ്ങളും ലിയാക്കത്തും മാഷും കൂടെ പിക്ക് ചെയ്യാം. അന്ന് ലിയാക്കത്ത് ഭായിയുടെ വീട്ടിലാണ് ഞാന് അന്ന് നിന്നത്. അതെ, ഷിജി അടിപൊളി ചിക്കൻ കറി പൊറോട്ട ഒക്കെ ഉണ്ടാക്കി തന്ന്, പിറ്റേസ് ഒരു കേക്കൊക്കെ ഉണ്ടാക്കി. പിറ്റേസ് നിങ്ങൾ രണ്ടുപേരും തൃശ്ശൂർ പോകാൻ നിന്നപ്പോ എന്നെ രഹനത്തേടെ വീട്ടിലാക്കി പോയത് അന്നാണ് നമ്മള് ശരിക്കും കാണുന്നത്. അല്ല, അപ്പൊ ഞാൻ പറയായിരുന്നു, അപ്പൊ അന്ന് നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് അറിയില്ല. അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് എന്നെ കുറിച്ചൊന്നും അറിയില്ല, നമ്മൾ ഫോണിലൂടെ ഉള്ള സംസാരം. അതെ, ഇന്നിപ്പോ ഞാൻ നോക്കുമ്പോ പരിചയപ്പെട്ട ആളുകളിൽ വെച്ച് ഞാൻ പറഞ്ഞല്ലോ വളരെ വിശിഷ്ട വ്യക്തി എന്ന് തന്നെ പറയാം, പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട്. കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന പല അബദ്ധധാരണകള്, അതേപോലെ ചില അഹങ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള പല സംഗതികൾ, ഇതെല്ലാം ഇല്ലാതെയാകുവാനും ഈ മനുഷ്യരെ മനുഷ്യരായിട്ട് കാണുക എന്നുള്ളതിൻ്റെ ആ ഒരു പ്രാധാന്യം, അത് കൂടുതൽ കൂടുതൽ നമുക്ക് തോന്നുക മനസ്സിലാകാനും ഒക്കെ ഉള്ളൊരു സാധ്യതയാണ് സത്യത്തിൽ ഷാജഹാൻ തുറന്നിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് പറഞ്ഞല്ലോ സിനിമ കാണാൻ പോയപ്പോൾ, അത് അതൊന്ന് പറയാമോ? അത് ഒരു സ്ഥലത്ത്, ഞാൻ ആ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല, ഒരു സ്ഥലത്ത് പടം കാണാൻ പോയപ്പോൾ ഒരാൾ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് പടം കാണാനൊക്കെ പോകുന്നത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മള് മുക്കിലിരിക്കേണ്ടവരല്ല, പിന്നെ നമ്മൾ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഒരു സെക്കൻഡ്, അവര് നിങ്ങൾ എന്തിനാ പടം കാണാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദ്യമാണോ? അല്ല, അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, ടോൺ എങ്ങനെയാ അതൊന്ന് പറയാമോ? നിങ്ങൾക്കൊക്കെ വീട്ടിലിരുന്നാ പോരെ, ഇങ്ങനെ ഇറങ്ങി നടക്കണോ, ആ രൂപത്തിലാണ് അവർ ചോദിക്കുന്നത്. അതായത് ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾ പൊതുവെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലിരുത്തായിരുന്നു, അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്. നിങ്ങൾക്കൊക്കെ വീട്ടിലിരുന്നാ പോരെ, എന്തിനാ ഇറങ്ങി നടക്കണേ, എങ്ങനെയാണോ ചോദിക്കുന്നത്, അത് ആ ഒരു രൂപത്തിലാവും നമ്മളോട് ചോദിക്കുക. അപ്പോ പൊതുവെ പല ആളുകൾക്കും അങ്ങനെ, ഈ ഡോക്ടേഴ്സിന് പോലും അങ്ങനെ ഒരു ധാരണ ഉണ്ട്. പണ്ട് ഞാൻ പേരൂർക്കട ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഒരു LIC ഒരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോ കണ്ണു കാണാത്തവർക്കൂടെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല, ഇറങ്ങി പോകാൻ പറയുന്ന വരെ സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ DMO പരാതിപ്പെട്ടു, അവർ ആക്ഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇതുണ്ട് ഡോക്ടർ. ഇപ്പൊ പണ്ട് എൻ്റെ ഒരു, ഞാൻ PG പഠിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് പോയപ്പോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരിൽ പലർക്കും ഒരു കുറച്ച് ശതമാനത്തിന് മാത്രമേ ഇതൊന്നും അറിയാത്തുള്ളൂ, 90% കാര്യങ്ങളൊക്കെ അറിയാം, നമ്മൾ അഭിനന്ദിക്കുന്നവരും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഷാജഹാൻ പറഞ്ഞ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, നമ്മളുടെ പൊതുസമൂഹത്തിൽ നോർമൽ എന്ന് നമ്മൾ കരുതുന്ന സംഗതികൾ, അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു സംഗതിയെ ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി, പൊതുസമൂഹത്തിൽ കുറച്ചൊരു ന്യൂനപക്ഷമെങ്കിലും അതുണ്ട്. പൊതുസമൂഹത്തിന് ഒരു അവയർനെസ് ആവശ്യമാണ് പൊതുവെ, എന്താണ് ഡിഫറൻറ്റ്. നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ പോലും LGBTQ എന്ന് പറയുന്നത് ഒരു വളരെ മോശം ആളുകളാണ് എന്നൊരു ധാരണ ഉണ്ട്. അത് ശരിക്കും മാറ്റേണ്ടതാണ്. ഞാൻ ഒരു കോളേജിൽ കമ്പ്യൂട്ടർ കോഴ്സിന് വേണ്ടി കുറച്ച് നാൾ നിന്നിരുന്നു. അവിടെ നൗഷാദ് എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, ഒരു സാറാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ച. അപ്പൊ ആള് പോലും പറഞ്ഞിട്ടുണ്ട് ഇത് LGBTQ കുറിച്ചിട്ട് അവര് അങ്ങനെയാണ്, അവര് കുറച്ച് ഭയങ്കര മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും പൊതുസമൂഹം മാറ്റണം. അതായത് ഇപ്പൊ ഞാൻ ഇടപെടുകയാണ്, അതായത് ഇപ്പൊ അന്ധത ബാധിച്ച ഒരാള് ഒരു ഓഫീസിൽ, ഒരു ഗവൺമെന്റ് ഓഫീസിൽ സഹായം, അല്ലെങ്കിൽ സഹായമല്ല അവരുടെ അവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി, ലഭിക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ കണ്ണ് കാണാത്തവർക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കില്ല, ഇറങ്ങിപ്പോ എന്ന് പറയുന്ന ഒരവസ്ഥ, അതല്ലേ ഇവിടെ ഉണ്ടായത്? അന്ന് ഞാനും എന്റെ കൂടെ വേറെ ആള് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പറയുന്ന LGBTQ അല്ല, നിങ്ങൾ നോർമൽ മനുഷ്യനാണ്, പക്ഷെ നിങ്ങൾക്ക് കാഴ്ചയില്ല. അപ്പൊ ആ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾക്കുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഒന്നെങ്കിൽ ആ ഡോക്ടർക്ക് അറിയാത്തത് കൊണ്ടാവാം, ഇതിനെ കാരണം പലതും ആവാം. പറയുന്നത് നിങ്ങൾ നേരിടുന്ന വിവേചനത്തെ കുറിച്ചാ. വിവേചനം വളരെ കുറച്ചേ ഉള്ളൂ, വിവേചനം എന്ന് നമ്മൾ അതിന് പറയാൻ പറ്റില്ല. ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്നതിന്, അല്ല ഞാൻ പറയുന്നത് ഒന്നോ രണ്ടോ ആളുകളാണെങ്കിലും നിങ്ങൾ വിവേചനം നേരിടുന്നു. അതേപോലെ ഈ സമൂഹത്തില് നോർമൽ അല്ല എന്ന് നമുക്ക് പറയാവുന്ന പല ആളുകളുണ്ട്, കേൾവിയില്ലാത്ത ആളുകളുണ്ട്, മറ്റു തരത്തിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ഹാൻഡിക്യാപ്പ് വന്നിട്ട്. അതുപോലെ തന്നെ ഇപ്പൊ LGBTQ എന്ന് പറയുന്നത് ഒരു ഹാൻഡിക്യാപ്പിനെസ് അല്ല, ഒരു അസുഖമല്ല, അത് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു വൈകല്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതിനെ പോലും വൈകല്യമായിട്ടും രോഗമായിട്ടും മനോരോഗമായിട്ടും ഒക്കെ ചിത്രീകരിച്ച്, ഇതിനെ നമ്മൾ ചിത്രീകരിച്ച് ഇതെല്ലാം അബ്നോർമൽ എന്നുള്ള. അപ്പൊ നോർമൽ എന്ന് പറയുന്നത് ഒരു ഗണം,
ബാക്കിയെല്ലാം അബ്നോർമൽ എന്നുള്ള ഗണത്തിലേക്ക് വളരെ ബ്രോഡായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്ത് നിങ്ങൾക്ക് എതിരെ വിവേചനങ്ങൾ അഴിച്ചുവിടുകയാണ്. അങ്ങനെ വരുമ്പോഴാണല്ലോ സത്യത്തിൽ അവരവരുടേതായിട്ടുള്ള അതിജീവനത്തിന്റെ മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ നാളെ എറണാകുളത്ത് ബിരിയാണി വിൽക്കുന്ന ഒരു ട്രാൻസ് ആയിട്ടുള്ള ഒരാൾക്കെതിരെ അതിശയം ഉണ്ടായി. അവരൊന്നും ചെയ്യുന്നില്ല, അവര് ബിരിയാണി ഉണ്ടാക്കി വിൽക്കുന്നു, അത്രേ ചെയ്യുന്നുള്ളൂ. ആളുടെ പേര് ഞാൻ മറന്നുപോയി, നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ അത് കണ്ടിരുന്നു. അപ്പോ അതൊക്കെ എത്രയോ ക്രൂരമാണ് സമൂഹം അത് അവരോടൊക്കെ അത് ചെയ്യുന്നത്. കാരണം അവർക്കും നമ്മളെ പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഭൂമിയിൽ. അവരും മനുഷ്യരാണ്, എല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ്. ആണായാലും പെണ്ണായാലും എൽ ജി ബി ടി ക്യു ആയാലും എല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ്. ഇപ്പോൾ ഞാൻ എഫ് ബിയിൽ എവിടെയോ വായിച്ചു, ജാസ്മിൻ മൂസ നമ്മുടെ ബിഗ് ബോസിൽ പോയപ്പോൾ എനിക്കൊരു ഭാര്യയാണെന്ന് പറഞ്ഞപ്പോൾ അതിന് ബിഗ് ബോസിൽ തന്നെ ആരൊക്കെ ചോദ്യം ചെയ്തതിനെ കുറിച്ചൊക്കെ ഞാൻ എഫ് ബിയിൽ വായിച്ചു. ഞാൻ ബിഗ് ബോസ് കാണാറില്ല, അപ്പോൾ അതൊക്കെ ഞാൻ വായിച്ചു. അപ്പോൾ ഇപ്പം ലെസ്ബിയൻ ആയിട്ടുള്ള ആളുകൾക്കും സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക. മറ്റുള്ളവരുടെ സദാചാര ഇതിനെ നമ്മൾ ചൂഴ്ന്നു നോക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്നത് നിങ്ങൾ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് നമുക്ക് നമ്മുടെ കാര്യം തന്നെ നോക്കി ജീവിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ഒരു സ്വഭാവം, അത് പൊതുവെ ഇന്ത്യൻസിന് മാത്രമാണ്, വിദേശ രാജ്യങ്ങളിലൊന്നും അങ്ങനെ ഇല്ല. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊന്നും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും അധികാരം ചോദിക്കാറില്ല. പൊതുവെ വീട്ടിലാരൊക്കെയുണ്ടെന്ന് വെച്ചാൽ പിന്നെ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, ചിലപ്പോൾ ഒരാൾ രണ്ടുപേര് നമ്മളോട് ചോദിക്കുമ്പോൾ, ചിലപ്പോൾ ഒരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് ഉണ്ടോ, ഹസ്ബൻഡ് ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് ഡിവോഴ്സ് ആയി എന്നൊരു ചോദ്യം ചോദിക്കേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ തൽക്കാലം അത് വിടുക, എന്താണ് താങ്കളെ ജോലി എന്ന് പോലും ചോദിക്കരുത് എന്നുള്ളതാണ് പുതിയ. അതുണ്ട്, പക്ഷെ അത് ചോദിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇവിടെയും ചോദിക്കാത്തത്, അതായത് നമ്മള് പ്രത്യേകിച്ച് ഇന്ത്യക്കാരൊക്കെ ഉള്ള ഒരു ദുശീലാണ്, ഒരാളെ കണ്ടു പരിചയപ്പെട്ട് അടുത്തത് എന്താ ജോലിന്ന് ചോദിക്കുന്നത്. സത്യത്തിൽ അതൊരു ഒരു മോശം ചോദ്യമായതുകൊണ്ടല്ല, പക്ഷെ അതിന് ഉത്തരം പറയാൻ ആൾക്ക് സാധിക്കുമോ ഇല്ലേ? അതല്ലെങ്കിൽ ജോലി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു മോശം ഒരു ട്രെയിറ്റ് ആയിട്ട് കണക്കാക്കി അത് വെച്ചുകൊണ്ട് ആളുകളെ ജഡ്ജ് ചെയ്യുന്ന അവസ്ഥ. ശരിക്കും ജോലിയൊന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല, നമ്മൾ അവർ പറയുന്നെങ്കിൽ കേട്ടാൽ മതി. കാരണം പലർക്കും ഉണ്ടാവും, ഇപ്പം ചില ആളുകൾക്ക് എത്രയോ പഠിച്ചിട്ട് ജോലി കിട്ടാതിരിക്കുമ്പോൾ അവർക്കൊരു സങ്കടം ഉണ്ടാവും. അപ്പോൾ അവരോട് നമ്മൾ ഞാൻ ഇന്ന ഇന്ന ജോലി ചെയ്യുന്നു, നിങ്ങൾ എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഒരു മനസ്സിൽ അവർക്കൊരു നീറ്റിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കണം. അല്ല, അതിപ്പോ ഇപ്പൊ എന്നോട് പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഹോമിയോപ്പതി ഞാൻ ഉപേക്ഷിച്ചു, അപ്പൊ പിന്നെന്തിനാ ഈ ഡോക്ടർ കൊണ്ട് നടക്കണേ എന്നുള്ളത്. സത്യത്തിൽ ഹോമിയോപ്പതി അല്ല, ഇനിയിപ്പോ മോഡേൺ മെഡിസിൻ തന്നെയാണ് ഞാൻ പഠിച്ചതെന്നുണ്ടെങ്കിൽ പോലും ഈ ഡോക്ടർ എന്ന് വെച്ചുകൊണ്ട് നടക്കുന്നതിനോട് എനിക്ക് എതിർപ്പാണ്. ഓക്കെ, അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞത് ഞാനായിട്ട് ഉപയോഗിക്കുന്നത് ഇല്ലാതെയാക്കിയിട്ടുണ്ട്, കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഈ നാട്ടുനടപ്പ് എന്നുള്ള രീതിയിൽ അത് അങ്ങനെ ചെയ്തു. പണ്ട് വീഡിയോയുടെ ടൈറ്റിൽ നിങ്ങൾ തന്നെ ഇടുന്നത് നമ്മൾ കണ്ടു. വേറൊരു കാര്യമുണ്ട്, അന്നൊക്കെ അത് ഇടുന്നതിനൊരു ഒരു കാരണം ഉണ്ടായിരുന്നു, ഈ ഡോക്ടർ ടൈറ്റിൽ എന്തിനാ ഇടുന്നതെന്നുള്ളത്. അതായത് നമ്മളിപ്പോ എന്തൊരു സംഗതിയെ വിമർശിക്കുന്ന ഒരു ജോലിയാണല്ലോ ഇപ്പോ ഏറ്റെടുത്തത്. അപ്പൊ നമുക്കറിയാം, സാധാരണ ഈ ഇതിനെയൊക്കെ വിമർശിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു ചോദ്യമായിരുന്നു ഈ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്നുള്ളത്, കേട്ടിട്ടുണ്ടാവും. അത് പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കുറഞ്ഞു വരില്ല. അതെങ്ങനെ കുറഞ്ഞെന്നുള്ളതാണ് ഇവിടുത്തെ, ഞാൻ ഈ എന്തിനാണ് ഈ ഡോക്ടർ എന്ന് വെക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം. അതായത് നമ്മൾ ഇപ്പൊ ഹോമിയോപ്പതി ഞാൻ വിമർശിക്കുകയാണ്, ആ വിമർശിക്കുന്ന സമയത്ത് ആദ്യം വരുന്ന ചോദ്യം എന്താണ് അങ്ങനെ വിമർശിക്കുന്നതിന്റെ കാരണം എന്നുള്ളതല്ല. ഓക്കെ, അത് കാരണങ്ങളാണല്ലോ നമ്മൾ വീഡിയോയിൽ പറയുന്നത്, പക്ഷെ അത് കേൾക്കാൻ തയ്യാറല്ല ആളുകൾ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും ഹോമിയോ വിരുദ്ധനായിരിക്കും. ഓക്കെ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് മോഡേൺ മെഡിസിൻ ഡോക്ടർ ആയിരിക്കും, അലോപ്പതി ഡോക്ടർ എന്നാണല്ലോ പറയാം, അലോപ്പതി ഡോക്ടർ ആയിരിക്കും ഇത് പറയാം, അല്ലെങ്കിൽ മരുന്ന് മാഫിയെ ഫണ്ട് ചെയ്തിട്ടുള്ള ആളായിരിക്കും ഈ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില ചാപ്പേടികളിലൂടെ ഇതിനെ അങ്ങ് സപ്രസ് ചെയ്യാന്നുള്ളതാണ് ഇവര് സാധാരണ കാണുന്നത്. പിന്നെ ഹോമിയോ പഠിക്കാതെയാണ് ഇതിനെ വിമർശിക്കുന്നതെന്നും കൂടി പറഞ്ഞു നോക്കും. അപ്പൊ അവരുടെ മുന്നിൽ നമുക്ക് കൃത്യമായിട്ട് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ അണ്ണാക്കിലേക്ക് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇത് പഠിച്ചിട്ട് തന്നെയാണ് വിമർശിക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല. ഇത് ഹോമിയോ പഠിച്ച് 5.5 വർഷം പഠിച്ച് ഏതാണ്ട് 5-8 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ വിമർശിക്കണേ എന്നുള്ളത് ഒറ്റ വാക്കിൽ പറയാനുള്ള, അല്ലെങ്കിൽ 2 അക്ഷരത്തിൽ പറയാനുള്ള സാധനമാണ് ഡോക്ടർ ഹോമിയോ എന്നുള്ളത്. അതൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ്, അതിനാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇന്നിപ്പോ നമുക്ക് ആ ഡോക്ടർ എന്നുള്ള സാധനം ഇല്ലാതെ തന്നെ ഇപ്പൊ നമ്മളുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ പേര് പറയുമ്പോൾ തന്നെ അത് പഴയ ഹോമിയോ ഡോക്ടർ അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ട്
ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് അത് കഴിയുന്നതും ഒഴിവാക്കിയത്. അതേപോലെ തന്നെ ഇപ്പം നമ്മളെ അയ്യൂബ് മൗലവിയെ കുറിച്ച് പറയാറുണ്ട് അല്ലേ, അപ്പം ഈ മൗലവി എന്നുള്ള വാക്ക് എന്തിനാണ് അദ്ദേഹം കൊണ്ടുനടക്കുന്നത് മതം വിട്ടിട്ട്? കാരണം ആ മൗലവി ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ പഠിച്ചിട്ട് വിമർശിക്കും എന്നുള്ള ചോദ്യം അവിടെ വരുന്നു. അതെ, അത്രയേ ഉള്ളൂ അതിനകത്ത് കാര്യം. അതിപ്പോ ഇനി ഇപ്പൊ നമ്മളെയൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട് ഈ മതവിമർശനമൊക്കെ കേട്ടിട്ട്, കുതബിമാരെ വിളിക്കാറുണ്ട്, അതുപോലെ സക്കാഫിമാരെ വിളിക്കാറുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇനി വരുന്ന കാലങ്ങളിൽ ഇസ്ലാമിന്റെ വിമർശകരായിട്ട് വരും, ഒരു സംശയം വേണ്ട. പക്ഷെ അന്ന് അവരുടെ പേരിന്റെ കൂടെ ഈ സക്കാഫിയും ഈ ഫൈസിയും ഈ പറയുന്ന ഹുദവിയും ഒക്കെ അവിടെ ഉണ്ടാവും. അതെന്തിനാണ് അവിടെ വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡോക്ടർ എന്തിനാണ് അവിടെ വെച്ചത് എന്നതിന്റെ അതേ ഉത്തരം തന്നെയാണ് വരുന്നത്. അതായത് പഠിച്ചിട്ടാണ് വിമർശിക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ. അപ്പോ പറഞ്ഞു വരുന്നത് ഈ തൊഴില് എന്ത് എന്ന് ചോദിക്കുന്നത് ചോദ്യം, അത് ഈ പറയുന്ന ഒരു സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. എന്തായാലും കുറച്ച് സാന്ദർഭികമായിട്ട് അതങ്ങ് പറഞ്ഞു പോകുന്നു മാത്രം, ഇത്രയേ ഉള്ളൂ അതിന്റെ ഒരു കാരണം. നമ്മളെ ആളുകൾക്ക് ഈ പറയുന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടത് എന്ത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി വേറൊരു കാര്യം ഷാജാനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആളുകൾ അന്ധനാണ് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കരമായ കെയറിങ് തരുന്നത്, ഇപ്പൊ സഹായങ്ങൾ പല ആളുകൾ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു തുടക്കത്തില് അല്ലേ, ഈ എപ്പോഴെങ്കിലും ഈ കെയറിങ്ങും അതുപോലെയുള്ള സംഗതികളും ഓവർ ആവുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ചില ആളുകൾ നമ്മളോട് അയ്യോ പാവം അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളുടെ സിമ്പതി സഹതാപം നമുക്ക് ആവശ്യമില്ല, നമുക്ക് നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണെന്നുള്ള ആ ഒരു രീതിയിൽ മാത്രം നമുക്ക് നമ്മളെ കണ്ടാൽ മതി എന്നാണ് പറയുക. ചില ആളുകൾ അയ്യോ പാവം, ഇപ്പം നമ്മൾ ഒരു ചിലപ്പോൾ നമ്മളൊരു ഹോട്ടലിലൊക്കെ ഊണൊക്കെ കഴിക്കാനിരിക്കുന്നെങ്കിൽ ഇവർ കൈ നമ്മുടെ പ്ലേറ്റിൽ എന്താ ഉള്ളതെന്ന് നമുക്ക് തൊട്ട് നോക്കാൻ പറ്റും. പക്ഷെ ചില ആളുകൾ നമ്മുടെ കൈ പിടിച്ചിട്ട് ഇതിന്നത് ഇതിന്നത് ഇതൊക്കെ ഒന്നും നമുക്ക് ആവശ്യം, നമ്മുടെ പ്ലേറ്റിൽ അവരിട്ട് തന്നെ നമുക്ക് തന്നെ തൊടാം. അപ്പോൾ വേറൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും ഇതെവിടെയാണ് എന്നുള്ളത് നമ്മൾ ചോദിക്കും. നമ്മുടെ പ്ലേറ്റിലുള്ളത് എന്താണെന്ന് നമുക്ക് തൊടാൻ പറ്റും. ഇപ്പോൾ ഒരു ബിരിയാണി കഴിക്കുകയാണെങ്കിൽ സലാഡും അച്ചാറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു സാധനം ഈ ഭാഗത്താണെങ്കിൽ ഒരു സാധനം ഇവിടെയാണ് നമ്മൾ പറയും ഇതൊന്ന് കുറച്ച് അടുത്തേക്ക് വെച്ചിരുമെന്ന് നമ്മൾ ചോദിക്കും. കാരണം മേശയിലൂടെ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റില്ല, മേശയിൽ പലരും കഴിച്ച് വെച്ചിരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ പ്ലേറ്റ് ഒന്ന് അടുത്ത് വെച്ചിരുമെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അല്ലാതെ ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യം നമുക്ക് ശരിക്കും ഇല്ല. അതായത് നിങ്ങൾക്ക് സത്യത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് കിട്ടേണ്ടത് ഒരു അസിസ്റ്റൻസ് മാത്രമാണ്. ആ ജസ്റ്റ് ഒരു അസിസ്റ്റൻസ് മാത്രം കിട്ടിയാൽ മതി, സിമ്പതിയുടെയോ സഹതാപത്തിന്റെയോ ഒന്നും നമുക്ക് ആവശ്യമില്ല, ഒന്നും വേണ്ട. അത് കൃത്യമാണ്. അതെ, എല്ലാ ഈ പറയുന്ന ആളുകളുടെയും അഭിപ്രായം തന്നെയാണോ അതോ? എന്റെ അഭിപ്രായം അതാണ്, പലർക്കും അഭിപ്രായം. ഇനി മറ്റുള്ളവർക്ക് അഭിപ്രായം മാറ്റം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് സിമ്പതി സഹതാപം ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇനി അതുപോലെ ഇപ്പൊ യാത്ര ചെയ്യുമ്പോ ഇപ്പൊ ബസ്സിലാണെന്നുണ്ടെങ്കിൽ വികലാംഗർക്ക് ഒരു സീറ്റ് റിസർവ്ഡ് ആണ്, അതിനൊക്കെ വേണ്ടി അടി ഉണ്ടാക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? സീറ്റിന് വേണ്ടി ഞാൻ അടി ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഒരു ബ്ലൈൻഡിനെ സംബന്ധിച്ചിടത്തോളം സീറ്റിന് അടി ഉണ്ടാക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് നിന്നും പോകാം. പക്ഷേ ട്രെയിനിൽ ഞാൻ അടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം എനിക്ക് വേണ്ടിയല്ല. കാരണം ട്രെയിനിൽ പല ഡിസേബിൾ കോച്ചിലും മറ്റുള്ളവർ കയറിയിരിക്കുമ്പോൾ ഈ വീൽ ചെയർ കൊണ്ടും മറ്റൊക്കെ ആളുകൾ വരില്ല, അവർക്ക് വേണ്ടി നമ്മൾ നിങ്ങളിവർക്ക് എണീറ്റ് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അടി അവർക്ക് വേണ്ടി? അവർക്ക് വേണ്ടി, കാരണം കാലൊന്നും വയ്യാത്ത തളർന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടിയൊന്നും ഞാൻ സീറ്റിന് വേണ്ടിയൊന്നും അടി ഉണ്ടാക്കാറില്ല, കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് രണ്ട് കാലുണ്ട്, കണ്ണ് മാത്രമേ കാണാത്തുള്ളൂ. നമുക്ക് നിന്ന് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് നിന്ന് പോകാൻ പറ്റും, നമുക്കതിനുള്ള ആരോഗ്യമുണ്ട്. പക്ഷേ ചില ആളുകൾ ബസ്സിൽ കൈയും കാലിനും വയ്യാത്ത ആൾക്കാർ ചിലപ്പോൾ കൈയും കാലും കുത്തിയൊക്കെ ബസ്സിൽ കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ നമ്മൾ സീറ്റ് എണീറ്റ് കൊടുക്കണം. അപ്പോൾ അത് വികലാംഗ സീറ്റ് എന്നല്ല, അപ്പോൾ ആ ഒരു വികലാംഗ സീറ്റേ ഉള്ളൂ. അതിൽ രണ്ട് പേരിരുന്നാൽ പിന്നെ രണ്ടും ഡിസേബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അപ്പുറത്തുള്ളവരെ എണീറ്റ് കൊടുക്കണം. വേറൊരു ഡിസേബിൾ ആയിട്ടുള്ള ആൾ കാലുണ്ടൊക്കെ വയ്യാത്ത ഒരാൾ കയറുകയാണെങ്കിൽ അവർക്ക് നമ്മളെ എണീറ്റ് കൊടുക്കണം. അപ്പം ഞാനാണെങ്കിലും എണീറ്റ് കൊടുക്കണം. നമ്മൾ ഹ്യൂമൻ ബീങ്, നമ്മുടെ ഒരു മര്യാദയാണത്. ഒന്നും പറയാൻ വാക്കുകളില്ല ഷാജാൻ, ഒന്നും വിചാരിക്കരുത്. ഒരു ബ്രേക്ക് എടുക്കാം. ഓക്കെ ഓക്കെ, ഇത് പറഞ്ഞത് സത്യത്തിൽ കണ്ണു തുറപ്പിക്കുന്ന കാര്യം മാത്രമല്ല, നമ്മളെ ഹൃദയങ്ങളെ തുറപ്പിക്കുന്ന കാര്യമാണ്. ആ കുറച്ച് ഇമോഷണൽ ആയിപ്പോയി, കാര്യമാക്കണ്ട. അതായത് നമ്മളിവിടെ തരം കിട്ടുമ്പോൾ ആളുകൾ എങ്ങനെ പറ്റിക്കാം, എങ്ങനെ അവരെ ചൂഷണം ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്ത് മറ്റുള്ള ഒരാളുകളുടെ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും നിഷേധിക്കാൻ വേണ്ടി
അവസരങ്ങൾ വാർത്തിരിക്കുന്ന ഒരു ലോകത്ത് ഇതുപോലെ സ്വന്തം പരിമിതികൾ പോലും വകവെക്കാതെ ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോലെ എല്ലാം ഈ പറയുന്ന സമൂഹം നോർമൽ എന്ന് പറയുന്ന ആളുകളായിട്ട് പോലും നമുക്കൊന്നും പലതും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാര തള്ളിച്ച അത്രയായിട്ട് ഇതിനെ കണ്ടാൽ മതി. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സംഭാഷണം അധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നത്. എന്തായാലും ഷാജഹാൻ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം ആളുകളിലേക്ക് എത്തുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇത് എത്തേണ്ട സംഗതികളാണ്. എങ്ങനെയാണ് നമ്മൾ ലോകത്തെ ഇതുപോലെ ഒരു നല്ല ഒരു ഭൂമികയായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മളെങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് സത്യത്തിൽ ഷാജഹാൻ ഇവിടെ വരച്ചിടുന്നത്. ഞാൻ ഇനി മറ്റൊരു വിഷയത്തിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് ഇതിലേക്കൊക്കെ തിരിച്ചു വരാം. പണ്ട് ഞാൻ ഇതുപോലെ പല ചില വിദേശ യാത്രകളൊക്കെ നടത്തിയപ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം, അവരുടെയൊക്കെ സിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസേബിൾഡ്, അത് ഏത് തരത്തിലുള്ള ഡിസേബിൾനെസ് ആയാലും അതിന് ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നടന്നു പോകാനുള്ള ചില മാർക്കിങ്സ് ഒക്കെ ഫുട്പാത്തിൽ കൊടുക്കുന്നതൊക്കെ ഉണ്ടാവും. അതൊക്കെ അവിടെ ഒരു സ്ഥലത്ത് പോലും ഒരു ബ്രേക്ക് ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്കത് ആ സിറ്റി മുഴുവൻ നടന്നു കാണാൻ പറ്റുന്ന തരത്തിൽ അതൊക്കെ ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റാറുണ്ട്. അതിപ്പോൾ വീൽ ചെയറിൽ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോലും വീൽ ചെയറിൽ നിന്നും ഇറങ്ങിക്കയറേണ്ട ഒരവസ്ഥ ഇല്ലാത്ത രീതിയിലൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷെ നമ്മളുടെ നാട്ടിൽ ഞാനത് ശ്രദ്ധിക്കുന്ന ഒരാളായതുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം അതില്ല എന്നുള്ളതാണ്. ഒരിക്കൽ ഞാൻ ബാംഗ്ലൂർ മെട്രോ സ്റ്റേഷനിൽ അവിടെ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഫ്റ്റ് ഇറങ്ങി വരുന്ന സമയം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് പോകാനാണ് അവിടെ ലിഫ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് കൂടുതൽ. പക്ഷേ ആ ലിഫ്റ്റിൻ്റെ മുന്നിൽ വാതിലിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ അവിടെ വലിയൊരു ചവിട്ടിയിട്ടിരിക്കുക ആ ലിഫ്റ്റിൻ്റെ മുന്നിൽ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കാണുന്നത് പല ആളുകളും തട്ടി തടഞ്ഞ് വീഴുന്നതാണ്. ഈ സംഗതിയിൽ തട്ടിയിട്ട് അത് വലിയ കട്ടിയുള്ളൊരു ചവിട്ടിയാണ് ഇട്ടിരിക്കുന്നത്. ഞാനെന്നിട്ട് അപ്പം തന്നെ അത് സൈഡിലേക്ക് തട്ടി നീക്കി അവിടെ അതിൻ്റെ ഒരു മാനേജർ പോലെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോട് ചെന്നിട്ട് കാര്യം പറയുകയാണ്, നിങ്ങൾ എന്ത് പോക്കിരുത്തരാണ് ഈ കാണിക്കണമെന്ന് ചോദിച്ചു. കാരണം അവിടെ ഈ അന്ധർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ടൈൽസ് ഒക്കെ ഇട്ടിട്ട് അതിനെന്തെങ്കിലും പേരുണ്ടോ? ആ, ഇത് കൊച്ചി മെട്രോയിലുണ്ട്. മെട്രോയ്ക്ക് അങ്ങനെ ഒരു നിയമമുണ്ട്. ഇപ്പൊ ഞാൻ ഈ സൗമ്യ അതിന് പ്രത്യേകിച്ച് പേരുമല്ലോ, അതിന് പേരൊന്നും എനിക്കറിയില്ല. അത് ഞാൻ ആദ്യമായിട്ട് കണ്ടത് കൊച്ചി മെട്രോയിലാണ്. ഞാൻ പറഞ്ഞു വന്നത് കംപ്ലീറ്റ്, എന്നിട്ട് അതിലേക്ക് വരാം. അപ്പൊ ഈ മെട്രോ സ്റ്റേഷനിൽ ഇത് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാർക്കിങ്ങിന്റെ മുകളിലാണ് ഈ ചവിട്ടി കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയാണോ ആ മാർക്കിംഗ് അവിടെ ഇട്ടിരിക്കുന്നത് ആ ഉദ്ദേശം പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുന്ന തരത്തിലാണ് അവരാ സംഗതി ചെയ്തിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയാണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രസം അത്രേ ഉള്ളൂ, ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ചവിട്ടി കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സംഗതിക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്നുള്ളത് അവർ മറന്നു പോവാണ്. അപ്പൊ ഞാൻ എന്നിട്ട് അവിടെ പോയി അവരോട് പറയുമ്പോൾ അവര് അത് ഉൾക്കൊള്ളാൻ പോലും തയ്യാറല്ല. അങ്ങനെ അവർ തിരിച്ച് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അത് തിരിച്ചു കൊണ്ടിട്ടുണ്ടാവും, ഇപ്പോഴും ചിലപ്പോൾ ആ ചവിട്ടി അവിടെ കിടക്കുന്നുണ്ടാവും. പക്ഷെ ഏതായാലും കൊച്ചി മെട്രോയിൽ അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ ഈ സഞ്ചാരത്തിന് തടസ്സം വരുന്ന രീതിയിൽ എങ്ങനെയാണ് നമ്മളുടെ സിറ്റീസ് അല്ലെങ്കിൽ നമ്മളുടെ പരിസരങ്ങൾ നിലവിലുള്ളത്? സഞ്ചാരത്തിന് മാത്രമല്ല മൊത്തത്തിൽ നമ്മുടെ ഈ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത്, കേരളം എന്ന് പറയുന്നത് ഡിസബിലിറ്റീസിന് വളരെ അത്ര അധികം ഫ്രണ്ട്ലി അല്ല. ഫുട്പാത്ത് ആണെങ്കിലും ഒന്നും നമുക്ക് അത്ര ഫ്രണ്ട്ലി അല്ല. കാരണം നമ്മുടെ ചിലപ്പോൾ വാഹനങ്ങൾ വരെ, ബൈക്കുകൾ വരെ ഫുട്പാത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ റോഡ് ക്രോസ് ചെയ്യാനും മറ്റുമൊക്കെ ആ ഒരു ഹെൽപ്പ് ലൈനും സിഗ്നലും മറ്റുമൊക്കെ ഡിസബിലിറ്റീസിനും കൂടെ വേണ്ടി ഉണ്ടാവും. കൊച്ചി മെട്രോയിൽ അങ്ങനെ ആ ഒരു മെട്രോ സ്റ്റേഷനിൽ അങ്ങനെ ഉണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്നലെ എന്നെ കൈ പിടിച്ചു കൊണ്ടുപോയപ്പോൾ സൗമ്യ എന്ന് പറയുന്ന ചേച്ചി പറഞ്ഞു ഇത് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ അവിടെ നമ്മള് മെട്രോയിൽ നിന്ന് ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകാനാണെങ്കിൽ ഈ സ്റ്റേഷനിൽ നിന്ന് നമ്മളെ ട്രെയിനിൽ കയറ്റി അടുത്ത സ്റ്റേഷനിൽ അവർ വിളിച്ചു പറയും ഒരു ഡിസേബിൾ ആയിട്ടുള്ള ആള് വരുന്നുണ്ട്, ആളെ പിക്ക് ചെയ്ത് വേണ്ടടുത്ത് എത്തിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റീസ് മെട്രോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അല്ലാത്തടത്തൊന്നും അങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ ATMൽ ആക്സസിബിലിറ്റീസ് കുറവാണ്. ഒരു ഡിസേബിൾ ആയിട്ടുള്ള ആൾക്ക് ക്യാഷ് എടുക്കണമെങ്കിലൊക്കെ ടോക്കൺ ഇതൊന്നും ശരിക്കല്ല വർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്നവര് നമ്മളെ കൊണ്ട് ഡെമോ ചെയ്യിപ്പിച്ചിട്ട് ഒന്ന് അത് ചെയ്താൽ നന്നായിരുന്നു. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലൊക്കെ അവരുടെ വെബ്സൈറ്റുകൾ വരെ ഡിസബിലിറ്റീസിന് ഫ്രണ്ട്ലി ആവണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് ഇന്ത്യ രാജ്യത്തെ പല വെബ്സൈറ്റുകളൊന്നും ടോക്കിംഗ് സപ്പോർട്ട് ഉള്ളതല്ല. ഈ ഇപ്പൊ ഈ പല ആപ്പുകളും
ഈ മാച്ച് മാത്രമായിട്ടാണ്, അതൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ശരിക്ക് അധികൃതർ മാറ്റണം എന്നാണ് പറയുന്നത്. ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ആരെങ്കിലും വിളിച്ചാലൊക്കെ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാവുന്നതാണ്. യെസ്, അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് കേട്ടോ. അതായത് ഈ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെ, യൂസർ ഇന്റർഫേസിനോടൊപ്പം തന്നെ നമ്മൾ സംസാരിക്കുന്ന യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മളുടെ ഇന്ത്യയിൽ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്, ഈ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനത്തിന് പൂജ്യം വാല്യൂ ആണ്. അതായത് രണ്ട് കണ്ണുള്ള ആളുകൾക്ക്, ഒരു ഡിസബിലിറ്റി ഇല്ലാതെ നോർമൽ എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങളും. അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യം എന്തായിരിക്കും എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം പലതരത്തിലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പല സോഫ്റ്റ്വെയർസ് ആയാലും പല സംഭവങ്ങളും, ഇപ്പൊ ഒരു ബസ്സിൽ കയറുന്നത്, ഇപ്പൊ ഒരു ഉദാഹരണം എടുക്കാം. ഇപ്പൊ നമ്മളുടെ നാട്ടില് ലോ ഫ്ലോർ ബസ് എന്ന് വിളിച്ച് വലിയ കൊട്ടി ഘോഷിക്കുന്ന ഒരു സാധന, സത്യത്തിൽ ബസ്സുകളെല്ലാം ലോ ഫ്ലോർ ആയിരിക്കണം. ലോ ഫ്ലോർ ബസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ബസ് കൊണ്ടുവരേണ്ട കാര്യമില്ല. അതായത് കയറാനും ഇറങ്ങാനും അത് ആളുകൾക്ക് എളുപ്പമായിരിക്കണം. അത് ഫ്ലോർ എന്നുള്ളതിനേക്കാൾ ഉപരി ആ കയറ്റവും ഇറക്കവും, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളെ നാട്ടിലെ ബസ്സുകൾ, പ്രത്യേകിച്ച് പ്രൈവറ്റ് ബസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലായിട്ടുള്ള ആളുകൾക്ക് പോലും വലിഞ്ഞു കയറുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും അതുപോലെ ആളുകൾ, ഗർഭിണികളൊക്കെ ബസ്സിൽ കയറുന്നത് ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അവരൊക്കെ കയറുന്നതെന്ന് ആലോചിച്ചു. അപ്പോൾ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നറിയാം. ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ മേഖലയിൽ, ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ യൂസർ എക്സ്പീരിയൻസ് എല്ലാ മേഖലയിലേക്കും കൊണ്ടുവരേണ്ടതാണെന്നാണ് എനിക്കും പറയാനുള്ളത്. അത് ഷാജഹാൻ അതിൻ്റെ ഒരു ജീവിക്കുന്ന തെളിവായിട്ട് ഇവിടെ അത് നമുക്ക് വിവരിച്ചു തരുമ്പോൾ, ഇതൊക്കെ കേൾക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ടൗൺ പ്ലാനേഴ്സും അതുപോലെയുള്ള പോളിസി മേക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണമെന്നും, നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇനിയുള്ള ഒരു റെലവൻസ് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ടതെന്നാണ് പറയാനുള്ളത് അല്ലെ? ആ, അതാണ് പറയാനുള്ളത്. അതിന് ഇപ്പൊ ഇതിന്റെ ഇതൊരു വീഡിയോ ആയിട്ടാണോ അപ്ലോഡ് ചെയ്യുന്നത്? ഒരൊറ്റ വീഡിയോ ആണ്. അപ്പോൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ എന്റെ നമ്പർ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് തരും. ആളുകൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്നെ ആർക്കെങ്കിലും പരിചയപ്പെടാനുണ്ടെങ്കിലും ഒക്കെ വിളിക്കാം. വാട്സപ്പാണ് എനിക്ക് കൂടുതൽ സൗകര്യം, കാരണം ഞാൻ കൂടുതലും വാട്സപ്പിലാണ്. കോൾ വിളിക്കുന്നതൊക്കെ വളരെ കുറവാണ്, കാരണം വാട്സപ്പിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെസ്സേജ് അയച്ചിട്ടാൽ അപ്പുറത്തെ ആൾക്ക് എപ്പോഴാണോ സൗകര്യം അവർക്ക് അപ്പം നോക്കിയാൽ മതി. നമ്മളൊരാളെ ഫോൺ വിളിക്കുമ്പോൾ ചിലപ്പോൾ ആൾ തിരക്കിലാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ വാട്സപ്പ് ആകുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്, നമുക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടാൽ, അല്ലെങ്കിൽ അതിപ്പോൾ സാധാരണക്കാർ ആയിട്ടുള്ള ആളുകൾ, ഡിസബിലിറ്റീസ് അല്ലാത്ത ആളുകളാണെങ്കിലും വാട്സപ്പ് ഉള്ളവർക്കാണെങ്കിൽ അർജൻ്റ് അല്ലാത്ത കാര്യത്തിന് നമ്മൾ ചുമ്മാ ചാറ്റിനൊക്കെ ആണെങ്കിൽ മെസ്സേജാണ് നല്ലത് കോളിനേക്കാൾ, കാരണം അപ്പുറത്തെ ആൾക്ക് സൗകര്യം ഉള്ളപ്പോൾ നോക്കി റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് ഷാജഹാൻ്റെ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. കാരണം ഈ ലോകം എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഈ അബ്നോർമൽ എന്ന് നിങ്ങൾ വിളിക്കുന്നത് ശരിക്കും അബ്നോർമാലിറ്റിയുമല്ല, ഇതെല്ലാം നോർമലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ മനുഷ്യൻ, നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ എവല്യൂഷൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ പറയുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ എവല്യൂഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ ക്രിയേഷനിസം തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നും അതുപോലെ നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. സത്യത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ പ്രകൃതി വിരുദ്ധരാണ് എന്ന് വേണം നമ്മൾ പറയാം. കാരണം പ്രകൃതിയിലെ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ തരത്തിലും അവർ ഈ പറയുന്ന നോർമൽ എന്ന് നമ്മൾ പറയുന്ന ആളുകൾക്ക് മാത്രമേ അതിജീവനം സാധ്യമാകൂ എന്നുള്ളതാണ് നമുക്ക് പ്രകൃതിയിൽ കാണാൻ കഴിയുക. അതായത് വികലാംഗത്വം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പുലി കടിക്കാൻ വരുമ്പോൾ എണീറ്റ് ഓടാൻ പറ്റാത്ത ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊല്ലപ്പെടേണ്ടവൻ, അല്ലെങ്കിൽ അവൻ ജീവിക്കാൻ അർഹതയില്ലാത്തവൻ എന്നുള്ളതാണ് സമൂഹത്തിൽ, പ്രകൃതിയിൽ അത് നിയമം. പക്ഷെ മനുഷ്യൻ അതിനെ തിരുത്തുകയാണ്, അതിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അവരെയും കൂടി അതിജീവനത്തിന് നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നു. നമ്മൾ സഹാനുഭൂതിയല്ല, നമ്മൾ ഈ പറയുന്ന എമ്പതി അല്ല നമ്മൾ ഈ പറയുന്നത്, അസിസ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഓടുമ്പോൾ നമുക്ക് നമ്മളോടൊപ്പം ഓടാൻ കഴിയാത്തവനെയും നമ്മൾ കൂടെ പിടിച്ച് ഓടിക്കുന്നു എന്നുള്ളതാണ്, നമ്മളൊപ്പം നമ്മൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. അങ്ങനെയാണ് നമ്മൾ പ്രകൃതി വിരുദ്ധരാവുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുക. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നോർമൽ അബ്നോർമൽ എന്നുള്ളൊരു കാറ്റഗറൈസേഷൻ നമ്മൾ ഇനിയെങ്കിലും നടത്തുന്നത് ഒഴിവാക്കിയിട്ട് മനുഷ്യരെല്ലാവരും ഇവിടെ ജീവിക്കാൻ അർഹരാണ്, അതിനുള്ള വഴികളാണ് എന്ന് എപ്പോഴും നമ്മൾ തിരയേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഷാജഹാന്, കൂടുതൽ എന്തെങ്കിലും ഇതുപോലെ നമ്മളോട് ഷെയർ ചെയ്യാൻ? ആ, എനിക്കായിട്ട് പ്രത്യേകിച്ചൊന്നും ഷെയർ ചെയ്യാനല്ല, നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് അതിന് ഉത്തരം പറയാനുള്ളതാണ്. അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. അതായത് സാധാരണ അന്ധത ബാധിച്ച ആളുകൾ കൊണ്ടു നടക്കുന്ന ഒരു സാധനമുണ്ട്, അതെന്താ ഷാജഹാൻ കൊണ്ടു നടക്കാത്തത്? വൈക്കൈനോ? ആ,
എൻ്റെ കയ്യിൽ അതുണ്ട്. ഞാൻ പരിചയമുള്ള സ്ഥലത്താണെങ്കിൽ മാത്രം കൊണ്ടു നടക്കില്ല എന്നുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് പോകുമ്പോൾ ഞാനും അത് കൊണ്ടുപോകാറുണ്ട്. ഇപ്പം അത് ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളൂ, റൂമിൽ മറന്നു വെച്ചതാണ്. കാരണം പിന്നെ അതിൽ എൻ്റെ കയ്യിൽ സ്മാർട്ട് കെയിനാണ്, അതിൽ ചാർജ് ചെയ്യണം. അങ്ങനെയുള്ള സ്മാർട്ട് കെയിൻ എന്ന് പറഞ്ഞ സംഭവമൊക്കെ നമുക്കുണ്ട്. അത് നമ്മളെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് വൈബ്രേറ്റ് ചെയ്ത് തരും. അപ്പം അത് ചാർജ് ചെയ്യണം. പിന്നെ ഇപ്പം ഞാനത് എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ അതുണ്ട്, ഞാൻ കൊണ്ടു നടക്കാറുണ്ട്. അതായത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട സാധനം മറന്നുപോയി. ഇപ്പൊ ഞാൻ കാരണം ഇപ്പൊ നമ്മൾ വരുന്ന ഇങ്ങോട്ട് വന്ന് മെട്രോയില് ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഞാനത് ഇപ്പൊ എടുക്കാതെ തന്നെ. കാരണം നമ്മൾ ഫുള്ള് യാത്രയിലായതുകൊണ്ട് ഇപ്പൊ നമുക്കൊരു അത്രയും ക്രോസ് ചെയ്യണം. ഇപ്പൊ ഞാൻ ബാങ്ക് പോകുമ്പോഴൊക്കെ അത് എടുക്കാറുണ്ട്. കാരണം നമുക്ക് ക്രോസ് ചെയ്യേണ്ട കാര്യം ഉള്ളതുകൊണ്ടൊക്കെ ഞാനത് എടുക്കാറുണ്ട്. അവിടെ നിന്ന് പടത്തിന് പോകുമ്പോഴൊക്കെ ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവും പോകാം. അപ്പോൾ ബസ് ഇറങ്ങിയിട്ട് ചിലപ്പോൾ ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് കാണിച്ചാൽ ആളുകൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ക്രോസ് ചെയ്യണോ എന്നൊക്കെ ചോദിച്ച് നമ്മളെ അങ്ങ് കടത്തി തരുമോ ചെയ്യും അപ്പുറത്തോട്ട്. അപ്പൊ അതിനു വേണ്ടിയൊക്കെ ഞാനത് എടുക്കാറുണ്ട്. ഈ ഒരു ഡിസേബിൾനെസ് ഫ്രണ്ട്ലി അല്ലാത്തതിന്റെ പേരിൽ എപ്പോഴെങ്കിലും നമ്മുടെ നാട് ഉപേക്ഷിച്ച് പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഡിസബിൾ ഫ്രണ്ട്ലി അല്ലാത്തതിന്റെ പേരിൽ നാട് ഉപേക്ഷിച്ച് പോകണമെന്നൊന്നും തോന്നിയിട്ടില്ല. യാത്രകൾ എനിക്കിഷ്ടമാണ്, ടൂറുകളൊക്കെ പോകാൻ എനിക്കിഷ്ടമാണ്. എനിക്ക് യൂറോപ്പ്, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ ഒന്ന് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആരെങ്കിലും വിസിറ്റിനൊക്കെ വിസിറ്റീവ്സൊക്കെ കൊണ്ടുപോയാൽ ഞാൻ പോകാൻ തയ്യാറാണ്. ആരെങ്കിലും ഒക്കെ അതിന് സാധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഷാജഹാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ കാണണമെന്നുണ്ട്. കാരണം നമ്മൾ തിരഞ്ഞെടുക്കാൻ കാരണം, കാരണം ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാമത് വരുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, മതങ്ങളും മറ്റൊന്നും ഇല്ലാത്ത രാജ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെയൊക്കെ ജീവിത രീതികളൊക്കെ ഒന്ന് അറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ ഭാഗത്തെ ഒരു രാജ്യത്തിന്റെ അവസ്ഥ ഇപ്പൊ അറിയാലോ. അത് അറിയാം. അപ്പോ ഇനിയിപ്പോ അവിടെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ ഇനി മേലാൽ സമാധാനമുള്ള സ്ഥലം എന്ന് പറയരുതെന്നാണ് ഇപ്പൊ അവരോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതും ശരിയാണ്. പിന്നെ എനിക്ക് അമേരിക്കയ്ക്ക് ഒന്ന് കാണണമെന്നുണ്ട്. അവരുടെ വികസനങ്ങള് എങ്ങനെയാണ്, അവര് ഡിസബിലിറ്റി ആയിട്ടുള്ള ആളുകൾക്ക് അവര് അസിസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. എനിക്ക് UK ഒക്കെ ഒക്കെ കാണണം എന്ന് എനിക്ക് ആഗ്രഹം. അപ്പൊ അതായത് ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോയിട്ടുണ്ടോ? ഇല്ല, ഒരു സ്ഥലത്തും ഇതുവരെ പോയിട്ടില്ല. ഞാൻ പണ്ട് സ്കൂളില് പഠിച്ചപ്പോ ചെന്നൈയില് പോയിട്ടുണ്ട്. ഇനി എനിക്ക് ചെന്നൈയിൽ പോകണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ചിത്ര ചേച്ചി ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഈ സൈറ എന്ന് പറയുന്ന ആൻറ്റിയെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ചിത്ര ചേച്ചി. അപ്പൊ ചിത്ര ചേച്ചി ഈ ആൻറ്റിയൊക്കെ എനിക്ക് എൻ്റെ അമ്മമാരെ പോലെ തന്നെയാണ്. അപ്പൊ ഇവരെയൊക്കെ എനിക്ക് കാണണം. സൈറ ആൻറ്റി ഇവിടെ എറണാകുളത്ത് തന്നെയാണ് താമസം. അപ്പോൾ ചിത്ര ചേച്ചിയെ കാണാനായിട്ട് എനിക്ക് ചെന്നൈയിൽ ഒന്ന് പോകണമെന്നുണ്ട്. ചെന്നൈയിലൊക്കെ നമ്മൾ തന്നെ ഒറ്റക്ക് പോകും. കാരണം നമുക്ക് തന്നെ സമയം എക്സ്പേർട്ട് ആവാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പൊ അങ്ങനെ ആവുമ്പോ തീർച്ചയായിട്ടും ഒരു വിദേശ രാജ്യം കണ്ടിരിക്കേണ്ടതാണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇതുപോലെ ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലാണ് ഇതുപോലെയുള്ള മാറ്റങ്ങൾ നമ്മളെ നാട്ടിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബാധിക്കാൻ പറ്റുള്ളൂ. എനിക്കും പറയാനുള്ളത്, നമ്മളുടെ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ, ഇപ്പോൾ പോളിസി മേക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ടൗൺ പ്ലാനേഴ്സ്, അവരൊക്കെ ആദ്യം ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ട് എന്താണ് അവർക്ക് വേണ്ടതെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതും കൂടി ഒരാവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് നിങ്ങളത് കണ്ടിട്ടില്ല, നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ പടുത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന കാര്യം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. കൊച്ചി മെട്രോയുടെ ഫുട്പാത്ത് നവീകരണത്തിന്റെ ഭാഗമായിട്ട് എറണാകുളത്തെ മിക്ക ഈ പറയുന്ന ഫുട്പാത്തുകളും നന്നാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനൊരു ഫോട്ടോ എടുത്ത് ഒരിക്കൽ നമ്മളൊരു സുഹൃത്തിന് ഞാൻ അയച്ചു കൊടുത്തിരുന്നു. അതായത് നമ്മൾ പറഞ്ഞല്ലോ കൊച്ചി മെട്രോയിൽ അതിനുള്ള സംഗതികൾ പാകിയിട്ടുണ്ട്, ടൈൽസ്. അപ്പൊ നമ്മളിപ്പോ സപ്പോസ് ഇങ്ങനെ നടന്നു വരികയാണ്. ആ നടന്നു വരുന്ന സമയത്ത് നിങ്ങളുടെ തലമുണ്ട പൊളിക്കാൻ പാകത്തിനുള്ളൊരു സാധനം ഈ പറയുന്ന ഫുട്പാത്തിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. അത് വേറൊന്നുമല്ല, KSEB ഒരു പോസ്റ്റും പിന്നെ അതിന്റെ കുറെ വയറുകളും പിന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ എല്ലാവരും കൂടി. അത് പ്രത്യേക ലൊക്കേഷനിൽ മാത്രം, ഇവിടെ മാത്രമല്ല പല സ്ഥലത്തുണ്ട്. ഇപ്പോ അല്ല, അപ്പൊ ഞാൻ ചെയ്തത് ഞാനത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് അന്ന് ഫേസ്ബുക്കിലിട്ട് അതിന്റെ ഒരാൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഈ പറയുന്ന കൊച്ചി മെട്രോയ്ക്ക് ഞാനത് അയച്ചു കൊടുത്തിരുന്നു. അപ്പൊ കൊച്ചി മെട്രോയ്ക്ക് അയച്ചു കൊടുത്തപ്പോ അവരുടെ റിപ്ലൈ ഇന്നും അതിന്റെ ചാറ്റ് ബോക്സിൽ കിടപ്പുണ്ടാവും. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, ഇത് KSEB ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് അവരും കൈമലർത്താണ് ചെയ്തത്. കാരണം കൊച്ചി മെട്രോ മുന്നോട്ട് വെക്കുന്ന ആ ഒരു ഡിസൈനും അതുപോലെ അവരുടെ ഈ യൂസർ ഫ്രണ്ട്ലിനെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾക്ക് പോലും വികാസം സൃഷ്ടിക്കുന്നത് സർക്കാരിന്റെ തന്നെ മറ്റൊരു കീഴിലുള്ള മറ്റൊരു വകുപ്പാണ്, ഈ പറയുന്ന ഈ വൈദ്യുതി വകുപ്പാണ്. അവരുടെ അനാസ്ഥയാണ് സത്യത്തിൽ നിങ്ങളുടെ തലമുണ്ട പൊളിക്കാൻ പോകുന്നത് എന്നുള്ളത്.
അതൊരു പോയിന്റ് ആണ്. ഫുട്പാത്തിൽ വെക്കുന്ന പോസ്റ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശരിക്കും നമ്മൾ ഒരു അയ്യത്തേക്ക് മാറ്റി സ്ഥാപിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം അതിപ്പോൾ കണ്ണ് കാണാത്തവർ മാത്രമല്ല, ഓടി വരുന്ന ആൾ കണ്ണ് കാണുന്ന ആളാണെങ്കിലും പെട്ടെന്ന് അവരൊരു ഫോൺ വിളിച്ചു വരാണെങ്കിലും അവരത് ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു ഇതാണ്. കാരണം ഫുട്പാത്തിൽ സ്ലാബുകളൊക്കെ പലതും പൊടിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സർക്കാർ മാറ്റണം. പിന്നെ ഫുട്പാത്തിൽ ബൈക്ക് പാർക്ക് ചെയ്യുന്നത് അതൊക്കെ ശരിക്ക് നമ്മൾ മാറ്റേണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിത് അവസാനിപ്പിക്കാം. അതിന് മുന്നേ ഒരു സന്ദേശം എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഷാജഹാൻ അവസാനം പറഞ്ഞ കാര്യമാണ്, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആ സാധനം വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് ഏർപ്പെടുന്നത് എന്നുള്ളതാണ് ബേസിക് ആയിട്ട് നമുക്ക് ജീവിതത്തിൽ പാലിക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം അല്ലേ? അതെ. യെസ്, അതിൻ്റെ ഭാഗമാണ്. നമ്മൾ തിരക്കിട്ട് ഒരു സാധനം ഒരു ചെരുപ്പ് അഴിച്ചിടുന്നു എവിടെയെങ്കിലും, നമ്മൾ ആലോചിക്കേണ്ടത് ഈ ചെരുപ്പ് ഞാൻ അഴിച്ചിട്ട് അത് തട്ടി തടഞ്ഞ് ആരെങ്കിലും വീഴുമോ എന്നുള്ളൊരു ചിന്ത നമ്മൾ മനസ്സിലുണ്ടാവണം. അതേപോലെ നമ്മൾ ഈ പറയുന്ന ഒരു ബൈക്ക് പാർക്ക് ചെയ്യുന്നു, കൊണ്ടുപോയി വെക്കുന്നു, ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അത് അവിടെ വെച്ചതിൻ്റെ ഭാഗമായിട്ട് വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ചിന്തിക്കുക. ഒരു വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. വണ്ടി ഓടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് വണ്ടി സ്പീഡിൽ പോകുന്നതിനെ കുറിച്ചേ നമ്മളെപ്പോഴും പറയാറുള്ളൂ. വണ്ടി പതുക്കെ ഓടിച്ചാലും പ്രശ്നമാണ് ചില സമയത്ത്. അതായത് നോർമൽ ആയിട്ടുള്ള ഒരു സ്പീഡ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു സ്പീഡ്. അതിന് പകരം ഞാൻ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുന്നവനാണ് എന്നും പറഞ്ഞുകൊണ്ട് റോഡിന്റെ നടുവ് കൂടെ വളരെ സ്ലോ ആയിട്ട് വണ്ടി ഓടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ബാക്കിൽ മുഴുവൻ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് അത് നിങ്ങൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതിന് തുല്യമാണ് നടു റോഡിൽ. ഈ ചില ആളുകളുടെ വണ്ടി നിർത്തി ഫോൺ ചെയ്യുന്ന പരിപാടി ഉണ്ട്, അവർക്ക് ട്രാഫിക് ബ്ലോക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ചില ഈ രാഷ്ട്രീയക്കാരുടെ ആണെങ്കിൽ അവിടെ പൊതുപരിപാടികൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പേരൂർ കടന്ന് തമ്പാനൂർ പോയിന്റ് എടുത്തത് ഒന്നര മണിക്കൂറാണ്. ഒന്നര മണിക്കൂർ, അര മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് ഒന്നര മണിക്കൂറാണ്. അപ്പം അതൊക്കെ ശരിക്ക് വിദേശ രാജ്യങ്ങൾ നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. പൊതുപരിപാടികൾ ജാഥകളൊക്കെ റോഡുകളിൽ നിന്ന് മാക്സിമം നമ്മൾ ഒഴിവാക്കണം. റോഡുകൾ യാത്രക്കാർക്കുള്ളതാണ്. ഒരു ആംബുലൻസ് ഒരു ഹോസ്പിറ്റൽ കേസും ആയിട്ട് വന്നാൽ ഈ ബ്ലോക്കിൻ്റെ ഇടയിലൂടെ അവരെങ്ങനെ പോകും? ജാഥ നടത്തുന്നവരാണെങ്കിൽ അവർ മാറിക്കൊടുക്കാനും വളരെ കുറവാണ് അങ്ങനെ ചെയ്യുന്നവർ. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു നിങ്ങളോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്? സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡിസേബിൾ ആയിട്ടുള്ള ആളുകളെ. ഇപ്പോൾ ശാസ്ത്രമൊക്കെ പുരോഗമിച്ചതുകൊണ്ട് സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പി എസ് സിയോടും മറ്റുമൊക്കെ ഉള്ള ഒരു അഭ്യർത്ഥന ഉണ്ട് എനിക്ക്. അവർ ഇപ്പോൾ പണ്ടൊന്നും സർക്കാരിൽ ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുന്നത് കുറവായിരുന്നു, ഇപ്പോൾ അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊന്ന് ത്വരിതപ്പെടുത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കേരളത്തിൽ ഒരുപാട് ആളുകൾ ജോലി ഇല്ലാത്തതുണ്ട്. അപ്പോൾ ഈ പി എസ് സി റിസൾട്ട് വരുമ്പോൾ ഡിസബിൾ ആയിട്ടുള്ള ആളുകളുടെ റിസൾട്ട് ഒന്ന് നേരത്തെ ആക്കണം. പി എസ് സിയുടെയൊക്കെ റിസൾട്ട് വരാൻ 5 കൊല്ലമോ ഒക്കെ എടുക്കും. സാധാരണ ഒരാൾ പി എസ് സി എഴുതിയെടുക്കുകയാണെങ്കിൽ അവർക്ക് പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റും. ഈ കാഴ്ചയില്ലാത്ത അല്ലെങ്കിൽ കാല് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവരുടെ റിസൾട്ട് ഒന്ന് നേരത്തെ ആക്കിയാൽ കൊള്ളാവുന്നുണ്ട്. സമയത്തിന്, അതായത് നേരത്തെ എന്ന് പറഞ്ഞാൽ ആ പ്രോസസ് ഒന്ന് എളുപ്പമാക്കിയാൽ കൊള്ളാം. ഡിസബിലിറ്റീസിന്റെ അപ്പോയിന്റ്മെന്റ് ഒന്ന് എളുപ്പമാക്കിയാൽ, അനാവശ്യമായിട്ടില്ല. ഇതിന്റെ റിസൾട്ട് സാധാരണ രീതിയിലുള്ള ഒരു പ്രോസസ്സിങ്ങിന്റെ ഭാഗമായിട്ടാണ് വഹിക്കുന്നത്. കാരണം അത് പേപ്പർ നോക്കണം, അതിന്റെ കാര്യങ്ങൾ. കാരണം പി എസ് സി അത്രയും ആളുകൾ എഴുതുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒരു ടൈം. അപ്പൊ ഡിസബിലിറ്റീസിന്റെ റിസൾട്ട് ഒന്ന് പെട്ടെന്നാക്കിയാൽ ഉപകാരമായിരുന്നു എന്നാണ് അക്കാര്യത്തിൽ പറയാനുള്ളത്. അപ്പോൾ ബൈക്ക് പാർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല, ഇതുപോലെയുള്ള കാര്യങ്ങളിലും ഈ പറയുന്ന ശ്രദ്ധ, നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ അത് വൈകിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം ഈ ഒരു വിഭാഗം ആളുകൾക്ക് അത് ബാധിക്കുന്നു, അവരെ ജീവിതം അത് ദുസ്സഹമാക്കുന്നു എന്ന് തിരിച്ചറിയാം. അപ്പോൾ എല്ലാ തരത്തിലും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് തന്നെ ചെയ്താലും, ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭ്യർത്ഥനയുടെ ഭാഗമായിട്ടാണ്, ആരോടും വിരോധം കൊണ്ട് പറയുന്നതല്ല. അപ്പോൾ അതും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. അതായത് സിമ്പതി വേണ്ട, നമുക്ക് തടസ്സം സൃഷ്ടിക്കാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. അതൊരു അപേക്ഷയാണ്. കാരണം നമുക്ക് പ്രത്യേകിച്ച് ഈ ലോകത്താകെ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. അത് മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടും പിണങ്ങിയും ജീവിക്കേണ്ടതല്ല. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് മറ്റുള്ളവരെ സ്നേഹിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഷാജഹാൻ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനു മുന്നേ ഈ പറയുന്ന സിനിമ പ്രേമിയായിക്കൊണ്ടും അതുപോലെ മ്യൂസിക്, ഏത് നേരവും ഒരു വലിയ ഒരു സ്പീക്കർ സിസ്റ്റം ഒക്കെ ആയിട്ടാണ് ആൾ നടക്കുന്നത് യാത്ര പോകുമ്പോൾ. നമ്മളുടെ എൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് ഇടയ്ക്ക് വരുമ്പോഴെല്ലാം കാണുന്ന കാര്യമാണ്. അതെനിക്ക് എൻ്റെ അമ്മായിയുടെ മക്കള് ഗൾഫിലുണ്ട്. എൻ്റെ രണ്ടമ്മായിമാരുടെ മക്കള് ഗൾഫിലുണ്ട്. ഒരമ്മായിയുടെ മകൻ പോയിട്ടുണ്ട്. അപ്പം അവരൊക്കെയാണ് എനിക്ക് സ്പീക്കറൊക്കെ കൊണ്ടു തരുന്നത്.
അപ്പോൾ അലി, സയ്യിദ്, പിന്നെ നജീബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, പിന്നെ ഇപ്പം എൻ്റെ ചെറിയ അമ്മായിയുടെ മകൻ ഫായിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ എനിക്ക് സ്പീക്കറും മറ്റുമൊക്കെ കൊണ്ടു തരുന്നുണ്ട്. ആ കുടുംബക്കാരൊക്കെ സ്നേഹം തന്നെയാണ്. അപ്പൊ ഏതായാലും മുൻപ് നമ്മൾ സംസാരിച്ചപ്പോ കണ്ടിരുന്ന അല്ലെങ്കിൽ സംസാരിച്ചിരുന്ന ആ ഒരു ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. മാറ്റം വന്നിട്ടുണ്ട്. യെസ്, അത് വലിയൊരു തിരിച്ചറിവാണ്. അതായത് മതം മാറുന്നത് ഏതാണ്ടൊക്കെ നോർമലായി തുടങ്ങി. അതെ അതെ. അപ്പൊ അതൊരു സന്തോഷ വാർത്തയാണ് എല്ലാവരുടെയും. ഈ മതം വിടാനും വിട്ടതിന്റെ പേരിൽ കാര്യങ്ങൾ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും അതുപോലെ മതം വിടാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകൾക്കെല്ലാം ഒരു പ്രചോദനമാവുകയാണ് ഷാജഹാന്റെ ജീവിതം. പക്ഷെ ഒരു ഘട്ടത്തിൽ ഷാജഹാൻ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അന്ധത എന്ന് പറയുന്നത് പോലും വകവെക്കാതെ ഒരു മനുഷ്യനോട് കാണിക്കാവുന്നതിൻ്റെ പലതരത്തിലുള്ള ക്രൂര മുഖങ്ങൾ കാണിച്ചിട്ടുള്ള ആളുകൾ ഷാജഹാന് ചുറ്റുമുണ്ട്. ഈ മതം വിട്ടതിൻ്റെ പേരിലോ സ്വാതന്ത്ര്യചിന്തകനായതിൻ്റെ പേരിലൊക്കെ ഇതെല്ലാം ഒരു ഒരു കാവ്യനീതി പോലെ തിരിഞ്ഞു വരുന്നു. ജീവിതം കൂടുതൽ കൂടുതൽ ഭംഗിയാവുന്നു. അത് നമ്മൾ ഷാജഹാന്റെ ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നു. കൂടുതൽ ആളുകൾക്ക് ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് കരുതുകയാണ്. നോർമൽ അബ്നോർമൽ എന്നുള്ള ആ ഒരു ക്ലാസിഫിക്കേഷനിലൂടെ ആളുകളെ തരംതിരിച്ച് അവരെ വിവേചനത്തിലേക്ക് കൊണ്ടുപോകുന്ന, വിവേചനം സൃഷ്ടിക്കുന്നതിന് നമ്മൾ എതിർക്കുക. അത് നമ്മളത് എവിടെ കണ്ടു കഴിഞ്ഞാലും അത് നമ്മൾ തടയാൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം അന്ധത, ഒരു സ്വന്തം ആ ഒരു ഒരു കുറവ്, ഒരു കുറവായിട്ട് കാണാതെ അതിൻ്റെ അതിന് വകവെക്കാതെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് തികച്ചും അഭിനന്ദനാർഹമാണ്. അത് മാതൃകയാണ്. അതിൽ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. അത് ഇനിയും പറയുമ്പോൾ നമ്മൾ ഇമോഷണൽ ആവുന്നൊരു വിഷയമായതുകൊണ്ട് ഞാൻ അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഷാജഹാനോടൊപ്പം ഇത്രയും നേരം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ ഒരു സന്തോഷം. വീണ്ടും ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ ഷാജഹാൻ, നമുക്ക് പിരിയാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇത്രയും നേരം എൻ്റെ ചളിയൊക്കെ കേട്ട് ആരിഫിന് നന്ദി. ഇനി കേൾക്കാൻ ഇരിക്കുന്നവർക്കും നന്ദി പറയുന്നു. അപ്പോൾ ഇനി കൂടുതൽ ഫ്രണ്ട്സുകളെയൊക്കെ നമുക്ക് ഇനി വാട്സപ്പിലോ ടെലിഗ്രാമിലോ ഒക്കെ നമുക്ക് കാണാം. പിന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ എന്തെങ്കിലും ഇനി സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഒന്നെങ്കിൽ കമൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്താലൊക്കെ ഞാൻ റിപ്ലൈ തരാൻ തയ്യാറാണ്. അതാണ് പറയാനുള്ളത്. അപ്പോൾ ഷാജഹാന് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഷാജഹാന്റെ പേരിനോടൊപ്പം ഷാജഹാന്റെ ഫോൺ നമ്പർ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് സ്ക്രീനിൽ. ഓക്കെ ആണല്ലോ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ അതും കൂടി ഇവിടെ ചെയ്യുന്നു. ഷാജഹാന്റെ പേഴ്സണൽ കോൺടാക്ട് നമ്പർ തന്നെ വെക്കുന്നു. നിങ്ങൾക്ക് ഷാജഹാനെ കോൺടാക്ട് ചെയ്യേണ്ട ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാ വിധത്തിലും ഞാൻ ഷാജഹാൻ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ സിമ്പതിയോ എമ്പതിയോ അല്ല വേണ്ടത്, അസിസ്റ്റൻസ് മാത്രം, സൗഹൃദങ്ങൾ മാത്രമേ വേണ്ടൂ. അത് നിങ്ങൾ ആവോളം കൊടുക്കുക. ഷാജഹാന്റെ ലോകം നിങ്ങൾ പ്രകാശപൂരിതമാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ സ്വതന്ത്ര ചിന്തകരുടെ ഒക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. നമ്മുടെ രവിചന്ദ്രൻ മാഷിന്റെ, ജബ്ബാർ മാഷിന്റെ ഒക്കെ പുസ്തകങ്ങൾ കാഴ്ചയില്ലാത്തവരിലേക്ക് എത്തിക്കണമെന്നുണ്ട്. അപ്പോൾ അത് ഓഡിയോ രൂപത്തിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കും ബന്ധപ്പെടാം. സാധാരണ കഥകളും നോവലുകളൊക്കെ ഇഷ്ടംപോലെ ആളുകളെ റെക്കോർഡ് ചെയ്ത് ഓഡിയോ രൂപത്തിൽ എത്തിക്കുന്നുണ്ട്. ഇതിന് സുപ്രീം കോടതിയുടെ പെർമിഷൻ ഉണ്ട്. 2012 കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം ഈ ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. സോഷ്യൽ സർവീസായിട്ട് ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ആളുകളിലേക്ക് എത്തിക്കണമെന്നുണ്ട്. അപ്പോ അത് നല്ലൊരു ആശയമാണ്. നമുക്കത് എസൻസിന്റെ തന്നെ രവീന്ദ്ര മാഷ്ടെ അടുത്ത് നമുക്കത് ആവശ്യപ്പെടാം. അത് ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, പലരും ഇപ്പൊ അത് ചെയ്യുന്നൊക്കെ ഉണ്ട്. അത് അപ്പൊ നമുക്കത് തീർച്ചയായിട്ടും അത് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും തന്നെയാണ്. ഞാനും ആർസിക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആർസിയുടെ ഒരു ബുക്ക് നമ്മളെ ജൂലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്, മൂവാറ്റുപുഴ അല്ലേ, പുള്ളിക്കാരി എന്റെ ഒരു ഫ്രണ്ട് ചെയ്തതൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ വെളിച്ചപ്പാടിന്റെ ഭാര്യയെ കുറച്ച് എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ജബ്ബാർ മാഷിൻ്റെ മൂന്ന് ബുക്ക് ഉണ്ട്. ഒന്ന് ഞാൻ എന്തുകൊണ്ട് മുസ്ലിം അല്ല, ഒന്ന് ഇസ്ലാമിലെ വർഗവും ലിംഗവും, പിന്നെ ഒന്ന് ഖുർആൻ ശാസ്ത്രം. അതൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദി. നമുക്ക് മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ പിരിയാം. ഓക്കെ, ബൈ. അപ്പോൾ ബൈ. അസിസ്റ്റൻസ് വേണ്ട.